الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن آتي ذنبا فما أهدي بي منتقيضي من النبي ولا حبلي بمنصري فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വലിൽ 11 വർഷമായി നാം മദ്ഹുർ റസൂൽ പ്രഭാഷണം പാറക്കടവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ജല്ല ജലാലുഹു മരണം വരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ നമുക്ക് ആരോഗ്യവും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഒരു വിവരവും അറിയാതെ കഴിഞ്ഞുപോയ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും അൽഹംദുലില്ലാ 50 വർഷത്തിലധികം അങ്ങനെ കഴിഞ്ഞുപോയെങ്കിലും നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ ചെറിയ ഓലഷെഡുകൾക്ക് ഓല തന്നും പീറ്റത്തെങ്ങ് തന്നും കവുങ്ങ് തന്നും പ്രോത്സാഹിപ്പിക്കുകയും സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കുറ്റ്യാടിയിൽ ആള് പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഒയിലൂരിലെ അബ്ദുള്ള ഹാജി അടക്കം പലരും വളരെ ദൂരെ അകന്ന് നിന്ന് വന്ന് അവിടെ സദസ്സിലിരുന്ന് സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്തതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രദേശത്തിന് മുഴുവനും വലിയ മാറ്റം തന്നു. ആ മാറ്റത്തോടുകൂടി നമ്മുടെ നാടുകളിലെല്ലാം
അതിന്റെ വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാപിപ്പിച്ചു തന്നു. അതാണല്ലോ സിറാജുൽ ഹുദ. അതിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഈ വർഷം ഒരുപാട് പദ്ധതികളും പരിപാടികളും ഉള്ളതുകൊണ്ട് നാദാപുരത്തെ സപ്തദിന പ്രഭാഷണം ഇൻഷാഅല്ലാ സമ്മേളനത്തിന് ശേഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെങ്കിലും മദ്ഹുർ റസൂൽ പരിപാടി പാറക്കണുവിൽ നടത്തുന്നത് അത് രണ്ട് ദിവസം തന്നെ നടത്താൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെയും ആദരവിന്റെയും ഭാഗമായി നാം ഈ തേക്കിനിടയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന അധ്വാനിച്ച സഹായിച്ച സഹായിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഈ സദസ്സിൽ വരുന്നവർക്കും മറ്റുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തവർക്കും എല്ലാം അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയുള്ള എല്ലാ സംരക്ഷണങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഇന്ന് രാവിലെ മുതലേ കുറേയേറെ പരിപാടികൾ, വൈകുന്നേരം റാലി, ശേഷം കുറെ ക്ലാസ് പരിപാടികൾ ഒക്കെ നടന്നിട്ടുള്ള ഒരു വേദിയാണ് നമ്മുടേത്. അതുകൊണ്ട് ഇന്ന് ഏതായിരുന്നാലും നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല. നാളെ ഇൻഷാഅല്ലാ അല്ലാഹു തആല നമുക്ക് നീണ്ട സമയം അഥവാ അനുവദിക്കപ്പെട്ട സമയം നേരത്തെ തന്നെ തുടങ്ങി സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുങ്ങിയ അചകങ്ങളിൽ ഇന്നത്തെ പ്രഭാഷണം ഇൻഷാഅല്ലാ നിർത്തും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞ വർഷം നാം ബുർദ ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുൽ കൊള്ളുന്ന ബുർദ ബൈത്ത് സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, 25 ആം വാർഷികത്തോടനുബന്ധിച്ച് 25 ദിവസത്തെ പ്രഭാഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് മാത്രം ഉൾക്കൊള്ളുന്ന പ്രഭാഷണമാണ് നാം ബുർദ ബൈത്ത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് ഈ റബീഉൽ അവലിന്റെ മുന്നേ അത് പൂർത്തീകരിച്ചു. 25 ദിവസത്തെ വഅദ് ഇൻഷാഅല്ലാഹ് അല്പ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൈകളിൽ മെമ്മറി കാർഡായും അതുപോലെ DVD-യുമായൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തും. അപ്പോൾ വെറും പാറക്കടവിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലുമായി സംസാരിച്ച ആ പ്രസംഗം എല്ലാവരും തീർത്തും കേട്ടു നോക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അബാന മൗലീദുഹു അൻ തീബിൻ സൂരിഹി യാ തീബ മുബ്തദൈൻ മിൻഹു മുഖ്തതമീം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ സംബന്ധിച്ച് അബാന മൗലിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസ്ഥലവും ജന്മസമയവും അത് രണ്ടും വിളിച്ചോതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് വന്ന ആ മൂലകം, നബി സല്ലല്ലാഹു നിങ്ങൾ വന്ന വഴി, നബി തങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ നന്മയെ വിളിച്ചോതുന്നു അവിടുത്തെ ജന്മസ്ഥലവും ജന്മദിനവും. വളരെ വ്യക്തമാണല്ലോ, അവിടുന്ന് ജനിച്ചത് ആദ്യമായി അല്ലാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട സമീപത്ത് അതും ഏറ്റവും പവിത്രമായ റബീഉൽ അവ്വൽ, എന്തുകൊണ്ടും വസന്തത്തിന്റെയും സന്തോഷത്തിന്റെയും പരിമളത്തിന്റെയും സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എല്ലാവരും നല്ല ജനങ്ങൾ, നല്ല മാതാപിതാക്കൾ. ഈ ഇമാം ബുഖാരി തങ്ങളുടെ വാചകം വിശദീകരിച്ചുകൊണ്ട് ലോക പ്രശസ്ത പണ്ഡിതനായ ഖാതിമത്തുൽ മുഹത്തഖീൻ അഹമ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ്. ലോകത്ത് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബല ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കം ധാരാളം കിതാബുകൾ രചിച്ച ഇമാമാണ്. മക്കയിലും മദീനയിലും ഒക്കെ വലിയ ഉന്നത നേതൃത്വം ഇസ്ലാമിക രംഗത്ത് നൽകിയ മഹാനാണ്. ആ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു, ശറഫി ഉസൂലിഹി ആബാഇൻ വ ഉമ്മഹാത്ത്, നബിയുടെ ബാപ്പമാരുടെയും ഉമ്മമാരുടെയും മഹത്വം വിളിച്ചോതുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിവസവും ജന്മസമയവും അവിടുത്തെ ജന്മവും തന്നെ. അതേ എന്നിട്ട് അവിടുന്ന് ഉദ്ധരിക്കുകയാണ്, അതേ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളെ കുറിച്ച് പറയുകയാണ്, മാതാവിനെ കുറിച്ചും പറയുകയാണ്. അവരുടെ തറവാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ കല, അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷത്തിന്റെ കല, ഒരു മ്ലേച്ഛമായ വഷളത്തരത്തിന്റെ കല, അതുണ്ടാകുന്നതിൽ നിന്നും ക്ലിയറായ തറവാട്ടിലൂടെ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഹവ്വാ റളിയല്ലാഹു അൻഹ വരെ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുല്ലാമിന റളിയല്ലാഹു അൻഹുമ വരെ, വമാ യദുറു ബിദ്ദീൻ, അതുപോലെ മതരംഗത്തും എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള വിഷയമില്ലാതെ, അതാ ഏറ്റവും നല്ല തറവാട്ടിലായി, ഏറ്റവും നല്ല കുടുംബത്തിലായി നബി തങ്ങൾ ജനിക്കുകയാണ്. ഫഇന്നഹും ഇമ്മാ അംബിയാ, കാരണം ഉപ്പാപ്പമാരെ പരിശോധിച്ചാൽ ഒന്നുകിൽ നബിമാരാണ്, ഔ അത്ബാഉ അംബിയാഉ, അല്ലെങ്കിൽ അംബിയാക്കളെ പിന്തുടർന്ന് ജീവിച്ച മഹാന്മാരാണ്. ഔ അഹ്ലു ഫത്രത്തിൻ മഹ്കൂമുൻ ലഹും ബിന്നജാ, വേറെ ചിലരുണ്ട് അവർ ഫത്രത്തുകാരാണ്, അതായത് ഒരു നബിയുടെയും പ്രബോധനം അവർക്ക് ലഭിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാം. അതായത് താക്കീത് ചെയ്യുന്ന, ഒരു പ്രബോധനവും ചെയ്യുന്ന നബിമാർ, മുർസലീങ്ങൾ വന്നിട്ടില്ലാത്ത കാലത്ത് ജീവിച്ചവർ, മഹ്കൂമുല്ലഹും ബിന്നജാ, അവരും വിജയിച്ചവരാണ് എന്നത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയാൻ, ഒരു നബിയെയും പിന്തുടരാൻ ഒരു നബിയുടെയും പ്രബോധനം അവർക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും അവരും മഹ്കൂമുല്ലഹും ബിന്നജാ, അവരും വിജയിച്ച ബാപ്പമാരും ഉമ്മമാരും തന്നെ. അങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് പണ്ഡിതന്മാർ മുഖേന. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ തീരുമാനമെടുത്തത്? അവരുടെ സ്വന്തം വകയിൽ തീരുമാനിച്ചതല്ല. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതനുസരിച്ചാണ് ഇമാമിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാർ ഉമ്മമാർ വിജയിച്ചവരാണെന്ന് പറഞ്ഞത്. ഏതാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅഥ റസൂലാ. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും തന്നെ ഒരു റസൂലിനെ പറഞ്ഞേച്ച് പ്രബോധനം നടത്താതെ ഒരു വിഭാഗത്തെയും ശിക്ഷിക്കുന്നവരല്ല. അതുകൊണ്ട് വല്ല ഉമ്മബാപ്പമാരിൽ ആരെങ്കിലും ഒരു നബിയുടെയും പ്രബോധനമെത്താത്ത ഫത്രത്തിന്റെ ആളുകളാണെങ്കിൽ, അതേ ആ കാലയളവിലുള്ളവരാണെങ്കിൽ, അവർക്കും അല്ലാഹു പറഞ്ഞല്ലോ അവരെ ശിക്ഷിക്കുകയില്ലെന്ന്. അതിനാൽ നബി തങ്ങളുടെ ഉപ്പാപ്പമാര് മുഴുവനും, അതേ അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ ഉപ്പാപ്പമാർ മുഴുവനും വിജയികൾ തന്നെ. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഖ്താറു മിനൽ ഖിയാർ, ഉത്തമന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മഹാന്മാരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. വൽ മുസ്തഫ മിനൻ ഉഹ്ബത്തിൽ അബ്റാർ, പുണ്യവാളന്മാരായ ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് ഖുർആൻ മാത്രമല്ല തെളിവ്, ലിൽ ഹദീസി സ്വഹീഹ്, സ്വഹീഹായ ഹദീസും അതിന് തെളിവാണ്. ഇബ്നു ഹജറുൽ ഹൈതമീ റളിയല്ലാഹു അൻഹു ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം ഹബീബായ നബിതങ്ങളുടെ ഉപ്പാപ്പമാരുടെ മഹത്വം, ഉമ്മാമമാരുടെ മഹത്വം പറയുകയാണ്. എന്തേ ഹദീസ് സ്വഹീഹായ ഹദീസ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വുൽദി ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് കിനാനത്ത് എന്ന് പറയുന്ന വിഭാഗത്തെ, ഗോത്രത്തെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈശികളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാശിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാശിമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാനീ മിൻ ബനി ഹാശിം, ബനു ഹാശിമിൽ നിന്ന് അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫാന ഖിയാറും മിൻ ഖിയാർ, അതുകൊണ്ട് ഞാൻ നല്ലവരിൽ നല്ലവനാണ്, ഉത്തമന്മാരിൽ ഏറ്റവും ഉത്തമനാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതുകൊണ്ട് തന്നെയാണല്ലോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന ജമീഅ ആബാഇ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ ഉപ്പാപ്പമാരും, കാനൂ മുസ്ലിമീൻ, അവരാരും തന്നെ സത്യനിഷേധികളായിരുന്നില്ല, സത്യത്തിന് കീഴ്പ്പെട്ടവരായിരുന്നു. തങ്ങളുടെ വാക്ക് അതിന് തെളിവാണല്ലോ. ലം അസൽ അൻകുലുബിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്, ഞാൻ സംശുദ്ധരായ മാ പിതാക്കളുടെ മുതുകിലൂടെ ഞാൻ ഇങ്ങനെ വന്നതാണ്. നമ്മൾ മങ്കൂസ്വതും പറയാറില്ലേ, മിനൽ അസ്ലാബിൽ, മിനൽ അസ്ലാബി ത്വാഹിരീൻ, മിനൽ അസ്ലാബിൽ ഫാഖിറതി ലിൽ അർഹാമി സകിയതി ത്വാഹിറാ എന്ന് നമ്മൾ മൗലിദുൽ ഓതാറില്ലേ. ഇലാ അർഹാമി ത്വാഹിറാത്, സംശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക് നീങ്ങി വന്നതാണ്. വഖദ് ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമൽ മുശ്രിക്കൂന നജസ്, അതേ അല്ലാഹുവിനെ അംഗീകരിക്കാത്ത, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത, അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞ, അല്ലാഹുവിനെ ഇകഴ്ത്തിയ ആ മുശ്രിക്കുകൾ നജസാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനർത്ഥം അവരുടെ ആശയം വളരെ മോശമാണെന്നല്ലേ. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ഉപ്പാപ്പമാരിൽ ഒരു മുശരിക്കും ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും ഈ ആയത്തും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുവെന്ന് ഇമാം റാസി പറഞ്ഞതും പണ്ഡിതന്മാരെടുത്തുദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗർഭത്തിലും കുട്ടിക്കാലത്തും മരണപ്പെട്ടു പോയതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന് അവരുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ, ഇമാം സൂത്രദി അള്ളാഹുനടക്കമുള്ള പണ്ഡിതന്മാർ നേരത്തെ ഉദ്ധരിച്ച ആയത്ത് ഇമാം ഇബ്നു ഹജ്ജർ ഹൈതമി അള്ളാഹുനടക്കമുള്ള പണ്ഡിതന്മാർ, റസൂൽ വരുന്നതിന് മുമ്പ് റസൂലിന്റെ പ്രബോധനം ലഭിക്കാത്തവർ അവർക്ക് ശിക്ഷയില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പ്രത്യേകം തെളിവുദ്ധരിച്ചിട്ടുള്ളത്. പറയാണ് അല്ലാഹുതആല ഒരുപാട് ബഹുമാനം കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബിതങ്ങൾക്ക് വേറൊരു ബഹുമാനവും കൂടി അല്ലാഹു കൊടുത്തു. അതെന്താണ്?
ഫഹിയാ ഉമ്മഹു വകദാ അബാഹു ബിഈമാനിൻ ബിഹി ഫളൻ ലതീഫാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയെയും ഉമ്മയെയും അല്ലാഹു തആല ജീവിപ്പിച്ചു കൊടുത്തു, ഹയാത്താക്കി കൊടുത്തു. എന്തിന്? അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു പ്രഖ്യാപിച്ച്, ഈമാൻ പ്രഖ്യാപിക്കാൻ. ഫസല്ലിം ഫൽ ഖദീറു ബിദാ ഖദീറു വഇൻ കാനൽ ഹദീസു ബിഹി ളൈഫാ. ചിലർക്കൊരു ധാരണയുണ്ട്, മഹത്വം മഹത്വങ്ങൾ പറയുന്ന സ്ഥലത്ത് ളൈഫായ ഹദീസൊന്നും പറയാൻ പാടില്ലെന്ന്. അത് തെറ്റായ വാദമാണ്. മഹത്വം പറയുന്ന സ്ഥലത്ത് ഹദീസ് ളൈഫായാലും കുഴപ്പമില്ല, അതുകൊണ്ട് നീ ഹദീസ് അംഗീകരിക്കുന്നവനാകണം എന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാര് പാടുകയാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയും ഒരു ബഹുമാനം നൽകിയിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാര് പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാനതിനെ ശ്രദ്ധി വിശദമായി ഉറുദബൈത്തിലെ ഈ വരി സംസാരിക്കുമ്പോൾ കുറ്റിയാടിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ ബുറുദയുടെ 25 ദിവസത്തെ പ്രഭാഷണം, അൽഹംദുലില്ലാ സിറാജുൽ ഹുദയുടെ 25 വാർഷികത്തോടനുബന്ധിച്ച് ആദ്യത്തെ 25 ബുറുദബൈത്തി 25 ദിവസം വയലു പറയലായിരുന്നു. അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു തന്നു എന്ന് മാത്രമല്ല, ഞാനൊരു സന്തോഷവും കൂടി പറയാം. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തളർവാദം പിടിച്ച് ഒരു ഭാഗത്ത് കിടന്ന ഇമാം ബൂസിരി ബുറുദബൈത്തി എല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കൈകൊണ്ട് തടകി കൊടുത്തു. അങ്ങനെ ആ രോഗം മാറിപ്പോയി, അപ്പോൾ തന്നെ മാറിപ്പോയി. പിറ്റേ ദിവസം മുതൽ അങ്ങാടിയിലൂടെ വളരെ ആരോഗ്യത്തോടെ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങി. എന്ന് മാത്രമല്ല, അപ്പോൾ ഒരു സാലെടുത്ത് ഇമാം ബൂസിരി റളിയല്ലാഹുവിന്റെ കഴുത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ പുതപ്പിച്ചു കൊടുത്തു. ആ പുതപ്പ് ഉറക്കു തെളിഞ്ഞപ്പോൾ കഴുത്തിൽ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബുർദ പുതപ്പ് എന്ന പേര് അതിന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കൊല്ലം ഞാൻ ബുർദ ബൈത്തിന്റെ ചെറിയ സാരം പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ എനിക്ക് ആർക്കും കൈ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കൈക്ക് വേദനയായിരുന്നു. കൈ ആരെങ്കിലും മുസാഫഹ ചെയ്യാൽ നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോഴെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നീയത്തുണ്ടായിരുന്നു, ബുർദ ബൈത്ത് സംസാരിച്ച് തീരുന്നതോടുകൂടി ആളുകൾക്ക് കൈ കൊടുക്കുന്നതിന് പ്രയാസമില്ലാത്ത വിധം ബുറുദയുടെ ബർക്കത്ത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് കൈ കൊടുക്കാനുള്ള വിഷമം തീർന്നു കിട്ടണം എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. നമ്മുടെ ആലി ഹസനാജിയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ നമ്മുടെ ആലി ഹസനാജി ഇവിടെ സദസ്സിലുണ്ട്. ടി ബോക്കർ ഫേസ് പറഞ്ഞു, ഞാൻ ഏതോ ഒരു കല്യാണ വീട്ടിലോ മറ്റോ വന്നപ്പോ ആലി ഹസനാജി നല്ല സ്നേഹത്തോടെ നന്നായി ഒന്ന് പിടിച്ചു എന്റെ കൈ. എനിക്ക് നന്നായി വേദനയായി, പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിവരം അറിയിച്ചില്ല. കാരണം അദ്ദേഹം സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ടാണ് പിടിച്ചമർത്തിയതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ നേരത്തെ ഗുരുദബൈത്ത് സംസാരിച്ചു തീരുമ്പോ എല്ലാവർക്കും നന്നായിട്ട് കൈ കൊടുക്കാൻ സാധിക്കണം എന്തെന്റെ മനസ്സിൽ കരുതിയിരുന്നു. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് ചൊല്ലിയിട്ടുണ്ടല്ലോ, ഒമുന്തു അൽസംതു അഫ്കരി മാദൈ ഹൂ വജത്തു ഹുലി ഖാല സിഹൈറ മുൽതസീമി മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പാടാനും പറയാനും എന്റെ ചിന്ത ഞാനതിൽ തളച്ചിട്ടപ്പോൾ എന്റെ രക്ഷക്ക് എന്റെ കാര്യം ഏറ്റെടുത്ത ഏറ്റവും ഹൈറായ വ്യക്തിയായി നബിതങ്ങളെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. നബിതങ്ങൾ മുഖേന ഒരാൾക്ക് സഹായം കിട്ടുമെന്ന് വല്ലവനും ചിന്തിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകൂല. ഹസാഹു അയ്യുഹൈരീമ റജീമ
കരീമഹും അവ യർജി അൽജാറുമിൻ ഹുഗൈറ മുഹ്തറവീം. ആ നബിതങ്ങൾ മുഖേന രക്ഷ കിട്ടുമെന്ന് വല്ലവനും പ്രതീക്ഷിച്ചാൽ, അവിടുത്തെ ഔദാര്യം മുഖേന എനിക്ക് രക്ഷ കിട്ടുമെന്ന് വല്ലവനും പ്രതീക്ഷിച്ചാൽ, ഒരിക്കലും തന്നെ നബിതങ്ങളെ കൊണ്ട് അഭയം തേടിയവൻ പരിഗണിക്കപ്പെടാതെ വെറുതെ ആകൂല. അത് പറഞ്ഞിട്ട് അനുഭവം പറഞ്ഞതാണ് ഇമാം ബൂസിരി. ഈജിപ്തുകാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ഇന്നലെ വരെ തളർവാദം പിടിച്ച് കിടന്ന ഞാനല്ലേ, എന്നിട്ട് ഇപ്പൊ പിറ്റേന്ന് എഴുന്നേറ്റ് നല്ല സന്തോഷത്തോടെ അങ്ങാടി കൂടി നടക്കുകയല്ലേ. ഞാൻ വെറുതെ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമല്ലേ, എന്റെ അനുഭവമല്ലേ അത്. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എന്റെ രോഗം മാറുമെന്ന് ചിന്തിച്ചപ്പോൾ, ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു അവിടെ തന്നെ അനുഭവിച്ചതാണ് അത്. ആഖിറത്തിലും എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന രക്ഷ കിട്ടണം, അതിനാണ് ഞാൻ മദ്ഹ് പറയുന്നത്. ഈ ഭൂമിയിലേതല്ല ആഖിറത്തിലേക്കാണ്. എന്റെ തിരിച്ചുപോക്കിന്റെ ദിവസമായ പാരത്രീക ലോകത്ത് ആ നബിതങ്ങൾ എന്റെ കൈപിടിക്കാനില്ലെങ്കിൽ, എന്നെ രക്ഷപ്പെടുത്താനില്ലെങ്കിൽ, അത് എന്റെ അവകാശം കൊണ്ടല്ല, എന്റെ അധികാരം കൊണ്ടല്ല, എന്റെ പവർ കൊണ്ടല്ല, എന്റെ കറാമത്ത് കൊണ്ടല്ല, ആ നബിതങ്ങൾ ഏത് പാപിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഏത് ദോഷിക്കും കാരുണ്യം ചെയ്യുന്ന, അതേ ഏത് അക്രമിക്കും കാരുണ്യം ചെയ്യുന്ന, എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന ഔദാര്യത്തിന്റെ ഉടമയാണല്ലോ. ആ ഔദാര്യത്താൽ എന്റെ കയ്യെങ്ങാനും അവിടുന്ന് പാരത്തീക ലോകത്ത് പിടിക്കാനില്ലെങ്കിൽ, കാലിടറിയവൻ പരാജയപ്പെട്ടവനെന്ന് എന്നോട് ആരും പറയുന്നൊരു അവസ്ഥാ വിശേഷം എനിക്ക് സംഭവിക്കുമല്ലോ. ആനബിനങ്ങൾ മുഖേനയല്ലേ എന്റെ രക്ഷ എന്ന് പറഞ്ഞ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മുഖേന മാറ്റിക്കൊടുത്തിട്ടുണ്ടല്ലോ. ഒരുപാട് ഫലങ്ങൾ ഇമാം ബൂസിരി അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്നും കൂടി അവിടുന്ന് പറഞ്ഞു, വലയ ഫുതൽവീന മിൻഹൂയദന്തരീബത്തി ഇന്നൽ ഹയായും ബീതുൽ അസ്ഹാറാ ഫിലക്കമീ. നല്ല മഴ വർഷിക്കുമ്പോൾ, ആ നല്ല മഴ വർഷിക്കുമ്പോൾ ആ വെള്ളം എത്ര ഉയർന്ന കുന്നിന്റെ മേലെയാണ് ഒലിച്ചു വീഴുന്നതാവും ഒലിച്ചിറങ്ങുന്നതെങ്കിലും, ആ കുന്നിന്റെ മേലെയും നല്ല പുഷ്പങ്ങൾ, അതാ ധാരാളം വെള്ളങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത കുന്നാണെങ്കിലും, ധാരാളം വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടില്ലെങ്കിലും, ആ കുന്നിന്റെ മേലെയും പുഷ്പമുണ്ടാകാൻ മഴവെള്ളം കാരണമല്ലേ. അതുപോലെ നബിതങ്ങളാൽ ലഭിക്കുന്ന സംഭാവനകൾ, നബിതങ്ങളാൽ ലഭിക്കുന്ന നന്മകൾ, അതേ കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും സ്റ്റോർ ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ടവനാണ് ഞാനെങ്കിലും, എന്റെ ശരീരത്തിലും എന്റെ ആത്മാവിലും എന്നിലും ആ നബിതങ്ങളുടെ ഔദാര്യമാകുന്ന മഴ വർഷിക്കുമ്പോ അതിന്റെ ഫലം എനിക്കും ലഭ്യമാണ്. വലം ഊരിദ് സഹ്റത ദുനിയല്ലാ തിക്തഫതി യദാ സുഹൈരിം ബീമാ അഫ്നാ ലഹറമീ. മുമ്പ് സുഹൈർ എന്ന ഒരു കവി ഉണ്ടായിരുന്നു, കഅബ് ഇബ്നു സുഹൈറിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച് പാട്ടുപാടിയതിനാൽ അദ്ദേഹത്തെ നബിതങ്ങൾ അതാ ശിക്ഷ വിധിച്ചിരുന്നു. ആ കഅബ് ഇബ്നു സുഹൈർ, അദ്ദേഹത്തിന്റെ പിതാവാണ് സുഹൈർ,
കഅബ് റളിയല്ലാഹു അൻഹു പിന്നീട് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാടിയപ്പോൾ നബി തങ്ങൾ പുതപ്പ് സമ്മാനിച്ചിട്ടുണ്ട്. ആ കഅബിന്റെ പിതാവ് സുഹൈർ രാഷ്ട്രീയ നേതാക്കളായ രാഷ്ട്രത്തലവന്മാരായ ഭരണാധികാരികളെ പുകഴ്ത്തി അങ്ങനെ അതാ രാഷ്ട്രത്തലവന്മാർക്ക് പാദസേവ ചെയ്തുകൊണ്ട് പാട്ടുപാടുന്ന വ്യക്തിയായിരുന്നു. ആ പാട്ടിന്റെ പേരിൽ രാജാക്കന്മാരിൽ നിന്ന് സംഭാവനകളും സമ്മാനങ്ങളും ലഭിക്കാറുണ്ടായിരുന്നു. ഞാൻ ആ സുഹൈർ ചെയ്തതുപോലെ എനിക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞത്. എന്റെ ഉദ്ദേശം ഈ ദുനിയാവിലുള്ള ഒരു കാര്യലാഭവുമല്ല, എന്റെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പൊരുത്തമാണ്, അതിലൂടെ സ്വർഗമാണ്, അവിടുത്തെ ശഫാഅത്താണ് എന്ന് പാടിയ ഇമാം ബൂസിരി. ആ പദ്യങ്ങളൊക്കെ അല്ലേ ബുറുദയിലുള്ളത്. അൽഹംദുലില്ലാ, ഞാൻ സന്തോഷം പറയട്ടെ, നമ്മുടെ ബുറുദ 25 ദിവസം നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാവപ്പെട്ട എന്റെ കൈ നിങ്ങൾക്ക് ആർക്കും മുസാഫഹത്ത് ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പവുമില്ല കേട്ടോ. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ഒരാൾ പ്രതീക്ഷിച്ചാൽ അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയുള്ള സഹായം നൽകുമെന്നതിൽ സംശയം വേണ്ട. മൗലായ സല്ലീ വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട, ആരെയും ഭയപ്പെടണ്ട, അല്ലാഹുവിനെ ഭയപ്പെടണം. ധൈര്യപൂർവം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നേറണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണോ ഒരാൾ അവലംബിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സഹായം ലഭ്യമാകും, സംശയത്തിന് അവകാശമില്ല. ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സമുദായം, ആ സമുദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭ്യമാകും. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. മഹാനവർകൾ പറഞ്ഞു, ومن ومن تكن برسول الله نصرته ان تلقاه اللصد في عجامي حتجيبي. ഈ പദ്യം വിവരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, വൽ ബൈത്ത്, ഈ പദ്യം യുസീറു ചൂണ്ടുകയാണ്, ഇല ഖിസ്സത്തിൻ, ഒരു ചരിത്രത്തിലേക്ക്. ആരെ ചരിത്രം? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ സഫീന റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലേക്ക് ചൂണ്ടുകയാണ്. മഹാനവർകൾ പറഞ്ഞു, റക്കീബത്തു സഫീനതൻ ഫിൽ ബഹരി ഫംഗസറത്, ഞാനൊരു കപ്പലിൽ കയറി, ആ കപ്പൽ പൊട്ടി പൊളിഞ്ഞുപോയി, തിരമാലയുടെ ശക്തി കൊണ്ട് പൊളിഞ്ഞുപോയി. ഞാൻ ആ പലകയിൽ ഒരു പലകയുടെ മേലെ കയറി, എന്നെ ആ പലക തട്ടി തട്ടി, തിരമാലകൾ തട്ടി തട്ടി, ഞാൻ കപ്പല് പൊളിഞ്ഞിട്ട് കയറിയിരിക്കുന്ന പലക അത് കരക്കേക്ക് എത്തിച്ചു. ആ കര എവിടെയാ? ഇലാ അജമതിൻ ഫിഹാ ഉസ്ദുൻ, സിംഹങ്ങളുടെ മട, സിംഹങ്ങളുള്ള ഒരു മടയിലേക്കാണ് നേരെ ചെന്നെത്തിയത്. ഫൈദാ ഹുവ ഖദ് അഖ്ബല അലയ്യ, അതാ ഒരു സിംഹം എന്നിലേക്ക് വരുന്നു.
ഞാൻ ആ സിംഹത്തെ കണ്ടപ്പോൾ ഞാൻ പതറിയില്ല, ഹുൽതു. ഞാൻ പറഞ്ഞു, യാ അബൽ ഹാരിസ്, ഓ സിംഹമേ, അന സഫീന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സഫീന, എന്റെ പേര് സഫീന. സഫീന എന്ന പേര് വരാൻ കാരണം, ഒരിക്കല് മഹാനവറുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിനിറങ്ങിയപ്പോ എടുത്ത് ഭാരം ചുമക്കാൻ കഴിയാത്ത സാധനങ്ങളെ വാരി പിടിച്ച് തലയിലേറ്റി അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കി, ചുമലിലും തലയിലും ഒക്കെ എടുത്തു. അപ്പോഴാ സഫീന കപ്പലിന് പേര് കിട്ടിയത്. സഫീന കപ്പൽ എന്നാണ് അർത്ഥം. ഞാൻ സഫീന, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണ്. അപ്പോഴതാ ഒരു പോറ്റുന്ന നായ വാലാട്ടും പോലെ ഈ സിംഹം വാലാട്ടിയിട്ട് ഒരു പൂച്ച വന്നിട്ട് ആ പൂച്ചക്ക് ചോറ് കൊടുക്കുന്നവന്റെ സമീപത്ത് വന്ന് നിൽക്കും പോലെ സിംഹം എന്റെ സമീപത്ത് വന്നങ്ങ് നിന്നു. ഹത്താക അന്നമാ സമിയ സൗതൻ അഹ്വാ ഇലൈ, ആ സിംഹത്തിൽ എവിടുന്നോ ഒരു ശബ്ദം കേട്ട മാതിരി. അതേ സുഹൃത്തുക്കളെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വേണോന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചാൽ മതി, പറഞ്ഞാൽ മതി, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോഴാ സിംഹം ഏതോ ഒരു ശബ്ദം കേട്ട മാതിരി, ആ സിംഹത്തിന് ആരോ എന്തോ കാണിച്ചു കൊടുക്കുന്ന മാതിരി. ആ സിംഹം എന്റെ മുന്നില് ഒരു എ ക്ലാസ് ഗൈഡായി വഴി കാണിച്ചു തരാൻ വേണ്ടി നടക്കുകയാണ്. ഞാൻ എന്റെ തൊട്ടടുത്ത് ഞാനും ആ സിംഹത്തെ ഫോളോ ചെയ്യാൻ, ഞാൻ ആ സിംഹം എന്നെ നേരെ കൊണ്ടുപോയി പോകാനുള്ള വഴി കാണിച്ചു തരികയാണ്. ഈ സംഭവം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതേ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അങ്ങനെ വഴിക്കെത്തിയപ്പോ ആ സിംഹം ഒരു ചെറിയ ശബ്ദം പുറപ്പെടുവിച്ചു. ഫറഅയ്തു, അപ്പൊ ഞാൻ മനസ്സിലാക്കി, അന്നഹു യുവദ്യുനി, ആ സിംഹം എന്നെ യാത്ര അയക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി, എന്നെ യാത്ര അയക്കുകയാണ്. അങ്ങനെ എന്നോട് നല്ല സന്തോഷത്തിൽ എന്നെ യാത്ര അയക്കുകയാണ് സിംഹം. ഈ സംഭവമാണ് ഇമാം ബൂസിരി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. വമൻ തകുൻ ബി റസൂലില്ലാഹി നുസ്റതു ഇൻ തൽഖഹുൽ സദൂഫി ആജാമിഹ തജീമി. ഇത് പറഞ്ഞിട്ട് ഇമാം ബൂസിരി പറയുന്നു, വലൻ തറാമിൻ വലി ഇൻ ഗൈരി മുൻതസീരി ബീഹി വലാ ബിന്നദു ബിൻ ഗൈരി മുൻതസീമി. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച് അംഗീകരിച്ച് ആ നബിതങ്ങൾ പഠിപ്പിച്ച റൂട്ടിലൂടെ പോകാൻ ഏതൊരു വ്യക്തി തയ്യാറാണോ അദ്ദേഹത്തിന് നബിതങ്ങളുടെ സഹായം കിട്ടാതെ നിനക്ക് കാണാൻ കഴിയില്ല. നബിതങ്ങളുടെ സഹായം അത്തരക്കാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതേ ബിഹീവ് ലാമിന്നദു ബിൻ വൈരി മുൻഖസീമി. ആ നബിതങ്ങളെ ധിക്കരിക്കാനും ആ നബിതങ്ങളെ തള്ളിപ്പറയാനും ആ നബിതങ്ങളെ നിന്ദിക്കാനും അപമതിക്കാനും അതാ വല്ലവനും തയ്യാറായി. ശത്രുവായി വന്നാൽ അവൻ പൊട്ടി പൊളിയുകയും ചെയ്യും. അതും ധാരാളം അനുഭവങ്ങളല്ലേ സുഹൃത്തുക്കളെ. അത് പറഞ്ഞുകൊണ്ടാണ് ഇമാം ബൂസിരി ചൊല്ലിയത്, അഹല്ല ഉമ്മത്തു ഫിഹിർസി മില്ലത്തി കല്ലൈഹി ഹല്ലമ അൽ അസ്ബാലി ഫി അജബി. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്തിൽ ഉള്ള മൗലായ സല്ലി വസല്ലിം ദാഇ മൻ ആബദാ
അലാ ഹബീബിക ഖൈർ ദിൽ ഖൽഖി കുല്ലിഹി ബീം അഹല്ല ഉമ്മത്തഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ നബിതങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചിരിക്കുന്നു എവിടെ? ഫിഹ്റിസി മില്ലത്തി, അവിടുത്തെ ആശയമാകുന്ന അവിടുത്തെ ആദർശമാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണ വലയത്തിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണ വലയത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചിരിക്കുന്നു. ഏതുപോലെ കല്ലൈഹി ഹല്ലാമഅൽ അസ്ബാലി ഫീ അജമീ, ഒരു സിംഹത്തിന്റെ മടയിൽ ആ സിംഹത്തിന്റെ പിഞ്ചു കുട്ടികളെ ആ മടയിൽ ഇരുത്തിക്കൊണ്ട് ആ കുട്ടികളോട് കൂടെ ഗൗരവപൂർവം എന്റെ മക്കളെ, എന്റെ മക്കളെ തൊടാൻ ആരാണ്? എന്റെ മക്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലക്ക് ധൈര്യപൂർവം സിംഹം മടയിലിരിക്കും പോലെ എന്റെ ഉമ്മത്തുകളെ, എന്റെ ഉമ്മത്തുകൾ അവർക്ക് ഞാൻ കൊടുത്ത ശരീഅത്താകുന്ന ഇസ്ലാം ദീനാകുന്ന നിയമവ്യവസ്ഥിതികൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണോ എന്റെ ഉമ്മത്തിനെ? ഒരാൾക്കും ഒന്നും ചെയ്യാനും കഴിയില്ല, ഞാനവരുടെ കൂടെ തന്നെയാണ്. ഈ വിധത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ കൂടെ നിന്നുകൊണ്ട് സംരക്ഷിക്കുകയാണ്. അഹല്ല ഉമ്മത്തഹു ഫിഹ്റിസി മില്ലത്തി കല്ലൈതി ഹല്ലമൽ അസ്ബാലി ഫി അജമീ. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമീ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഈ പദ്യം വിവരിക്കുമ്പോൾ പറയുകയാണ്, സുഹൃത്തുക്കളെ, അതിലിടക്ക് ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കും. എല്ലാവർക്കും അറിയാം വെള്ളം കോരാനൊന്നും അല്ല. നേരത്തെ ടി ടി ഉസ്താദ് പറഞ്ഞ പോലെ 2000 നോട്ട് തന്നെ കഴിയുന്നവരൊക്കെ അങ്ങനെ, എല്ലാത്തവരും കഴിയുന്നത് പഴയ നോട്ടൊന്നും ഇട്ടേക്കണ്ട, ചെക്ക് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല, അഡ്രസ്സ് ഒന്ന് തന്നേച്ചാൽ മതി, എത്ര പൈസയാലും തിരക്കില്ല, ചെക്ക് തന്നാൽ മതി, അഡ്രസ്സും കൂടി തരണമെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാവരും സംഭാവനകൾ അർപ്പിക്കണം. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് തന്നെ വലിയ ചെലവുകൾ ഉണ്ടാവും, നിങ്ങൾക്കറിയാലോ. അള്ളാഹുത്തല എല്ലാവർക്കും ബർക്കത്തിയട്ടെ, അള്ളാഹുത്തല എല്ലാ പ്രതിസന്ധികളും അള്ളാഹുത്തല തീർത്തു തരട്ടെ, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുത്തല പരിഹരിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സംബന്ധിച്ച് ഈ പദ്യം വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കൽ അബിലി ഉമ്മത്തിഹി, ഒരു ബാപ്പയെ പോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കും പോലെ എന്നല്ല പറഞ്ഞു, ഒരു ബാപ്പയെ പോലെയാണ് ഉമ്മത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതല്ലേ അന്താ ഉമ്മൻ അം ബൂമറൈനാ ഫീഹി മാ മിസ്ല ഹുസൈനിക ഖത്വയാ സയ്യിദി ഖൈറ നബിയ സലാത്തു അല നബി വസലാമു അല റസൂല ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ബാപ്പക്കും ഉമ്മക്കൊന്നും അത്ര വലിയ മഹത്വം ഇല്ല, അതുകൊണ്ടാണല്ലോ ഉമ്മാൻ സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടെ ഒരു ചെറിയ ഒരു തുണി പൊതച്ചിട്ട് പൊതപ്പിച്ചിട്ട് കിടത്തിയിരിക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ടിനെ ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തി എന്നിട്ട് മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി, തുണി നീക്കിയിട്ട് മുഖമൊന്ന് നോക്കി,
ആ മുഖം ഒന്ന് ചുംബിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മുഖം ഒന്ന് ചുംബിച്ചു, കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ബി അബി അന്ത വ ഉമ്മി യാ നബിയല്ലാ, അല്ലാഹുവിന്റെ നബിയായവരെ, എന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും. എനിക്ക് ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാവരെക്കാളും അവിടുന്നാണ് വലുത്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ അതിന്റെ ശേഷം പറഞ്ഞ വാചകം ഉദ്ധരിക്കുന്നു. തങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ കാര്യം അവിടുന്ന് പറയണേ, ഞങ്ങളുടെ വിഷയം തങ്ങൾ പറയണേ. തങ്ങളുടെ മനസ്സിൽ ഉമ്മത്തുകളാകുന്ന ഞങ്ങളെ എന്നും ഓർമ്മിക്കണേ. സുബ്ഹാനല്ലാഹ്, വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൂടാ എന്ന് പറയുന്ന പുത്തൻവാദി. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൂടാ പറഞ്ഞുകൂടാ എന്ന് പറയുന്ന പുത്തൻവാദി. അവൻ ഇസ്ലാമിന് എന്തൊരു കഥിയാണ് വെച്ചത്, എത്ര മുസ്ലിമീങ്ങളെയാണ് അവൻ ഭിന്നിപ്പിച്ചത്. ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുന്നു, പറയുന്നു വഫാത്തിന്റെ ശേഷം. സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇനിയും ഞങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് സംരക്ഷണം വാങ്ങിത്തരേണ്ടത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയാണ്. ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം കണ്ടില്ലേ? അതാണ് ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, കല്ലബിലി ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു നിങ്ങൾ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പയെ പോലെയാണ്. ഫീ കമാലി ശഫഖത്തിഹി അലൈഹിം, ഈ ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ അലിവും ദയയും സ്നേഹവും, അതിൽ നബി സല്ലല്ലാഹു ബാപ്പയെ പോലെയാണ്. ബാപ്പയെ പോലെയാണെന്ന് പറയുമ്പോ എന്റെ കുട്ടികൾ ചെറുപ്പക്കാർ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കും, ബാപ്പക്ക് മക്കളോട് വലിയ സ്നേഹമാണ്. എന്റെ പെൺകുട്ടികൾ നന്നായി മനസ്സിലാക്കാം, ബാപ്പക്ക് മക്കളോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസരി തങ്ങൾ അതേ സിംഹക്കുട്ടികളുടെ അടുക്കൽ തള്ളയായ സിംഹം ഇരിക്കും പോലെ എന്ന് പറയും. ബാപ്പക്കും ഉമ്മക്കും മക്കളോട് വലിയ സ്നേഹമാണ്, പക്ഷേ കുട്ടിക്കാലത്ത് പലപ്പോഴും അത് ചെറിയ മനസ്സിന് ബോധ്യപ്പെടൂല. അത് ബോധ്യപ്പെടണമെങ്കില് സ്വന്തം ഒരു ബാപ്പയോ ഉമ്മയോ ആകണം, അപ്പോഴാ മനസ്സിലാകുക ബാപ്പക്കും ഉമ്മക്കും എത്ര സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടാ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ബാപ്പയെ അനുസരിക്കാതെയായി പോകുന്നത്, ഉമ്മയെ അനുസരിക്കാതെയായി പോകുന്നത്. ചില പെൺകുട്ടികള് ഉമ്മ മോളെ നീ അങ്ങനെ നീങ്ങണ്ടെന്ന് പറയുമ്പോ പെൺകുട്ടികൾക്ക് ദഹിക്കുന്നില്ല ഉമ്മാന്റെ വാക്ക്, അതുപോലെ തന്നെ ബാപ്പാന്റെ വാക്ക് ചിലപ്പോ ചെറുപ്പക്കാരന് ദഹിക്കുന്നില്ല. അതിന്റെ കാരണം ബാപ്പാക്കും ഉമ്മാക്കും എത്രത്തോളം സ്നേഹവും അലിവുമുണ്ടെന്ന് ആ ചെറിയ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബാപ്പക്കും ഉമ്മക്കുണ്ടാകുന്ന അത്ര വലിയൊരു സ്നേഹം വേറെ ആർക്കാണ് ഉണ്ടാകുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. ആ നബിതങ്ങളുടെ ശഫഖത്ത്, നബിതങ്ങളുടെ സ്നേഹം, നബിതങ്ങളുടെ അലിവ് അത് അതിന്റെ എല്ലാം മേലെയാണ്, അതിന്റെ എല്ലാം അപ്പുറത്താണ്, ബാപ്പവുമ്മയേക്കാൾ അപ്പുറത്താണ്. ബാപ്പവുമ്മ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, ബാപ്പവുമ്മയുടെ പൊരുത്തമില്ലാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല, സ്വർഗവും നേടാൻ കഴിയില്ല. നല്ല ബോധം വേണം, നല്ല ബോധം വേണം. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധം നടക്കുകയാണ് അല്ലെങ്കിൽ ഉഹദ് യുദ്ധം നടക്കുകയാണ്, അതൊന്നും തീവ്രവാദമല്ല. അതിൻഷാല്ലാഹ് തീവ്രവാദത്തെ കുറിച്ച് തന്നെ ഒരു പ്രസംഗം നാദാപുരത്ത് December 22 വ്യാഴാഴ്ച 4 മണി മുതൽ നിങ്ങൾ എല്ലാ പുരുഷന്മാരും വരണം. സ്ത്രീകൾക്ക് വരാൻ വേറെ പരിപാടി, ആ പരിപാടി സ്ത്രീകൾ വരണമെന്നില്ല, പുരുഷന്മാരെല്ലാരും വരണം. തീവ്രവാദം അവരൊറ്റ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച് പറയാനുണ്ട്, ഹദീസ് ഉദ്ധരിച്ച് പറയാനുണ്ട്, ഇമാമിങ്ങൾ കിതാബ് ഉദ്ധരിച്ച് പറയാനുണ്ട്. തീവ്രവാദം എന്ന ഒരു വിഷയത്തെ കുറിച്ച് നല്ല അറിവ് സമൂഹത്തിന് നൽകേണ്ടതുണ്ട്. അതില്ലാത്തത് കൊണ്ടാണ് പലരും പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും തീവ്രവാദത്തിന്റെ പേരിൽ മുസ്ലിം നാമമുള്ള പലരെയും പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമുണ്ടായത് ഇസ്ലാമിനെ തന്നെ പലരും തെറ്റിദ്ധരിച്ചു. അതിന്റെ ആധികാരികമായി ഖുർആനും ഹദീസും പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ച് തീവ്രവാദത്തെ സംബന്ധിച്ച്
ഒരു പ്രഭാഷണം സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി. സ്നേഹം, സേവനം, സമാധാനം, അതാണ് നമ്മുടെ പ്രമേയം. അതിന്റെ ഒരു പരിപാടി നാദാപുരത്ത് വരുന്ന 22-ാം തീയതി 4 മണിക്ക് നിങ്ങളെല്ലാവരും വരണം. അവിടെ വെച്ച് ഇൻഷാല്ലാ ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല, അവിടെ വെച്ച് പറയാം. സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ കാരുണ്യമുള്ളവർ. അതുകൊണ്ടാണല്ലോ ബാപ്പ ഉമ്മക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മാന്റെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. ബദർ യുദ്ധം നടക്കാണ് അല്ലേ, ഉഹദ് യുദ്ധം നടക്കാണ്, ശത്രുക്കൾ വന്നിട്ട് കൊല്ലാൻ വേണ്ടിയേ 100 കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും മദീനയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഒക്കെ കൊന്നൊടുക്കി ഇസ്ലാമിക രാഷ്ട്രം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ യുദ്ധത്തിന് വരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലും സുഹൃത്തുക്കളെ, യുദ്ധത്തിന് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കുന്ന ആള് നബിയെ ഞാനും പട്ടാളത്തിൽ ചേരട്ടെ, ഞാൻ യുദ്ധത്തിന് പോട്ടെ, എനിക്ക് ബാപ്പയും ഉമ്മയും ഉണ്ടോ? ഉണ്ട്. അവർക്ക് നീ പോകുന്നതുകൊണ്ട് പ്രയാസം വരുമോ? അവരെ സമ്മതമുണ്ടോ? അങ്ങനെ ബാപ്പയും ഉമ്മയും പരിചരണ ആവശ്യമുള്ള ബാപ്പയും ഉമ്മയും ഉണ്ടോ? ഫഫീഹിമാ ഫജാഹിദ്, ബാപ്പാന്റെയും ഉമ്മാന്റെയും വിഷയത്തിൽ പോയി നീ അധ്വാനിച്ചോ? നീ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി അധ്വാനിച്ചോ? നീ ഇപ്പൊ യുദ്ധത്തിന് വരണ്ട എന്ന് പറയുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് കിതാബുകളിലൊക്കെ ഇമാമികൾ രേഖപ്പെടുത്തി, ബദർ യുദ്ധം പോലുള്ള യുദ്ധമാണെങ്കിൽ പോലും ബാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതമില്ലാതെ പോകാൻ പറ്റൂല. നമ്മളെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി, തീവ്രവാദത്തിന്റെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ പോയിട്ട് പാതിരാ സമയത്ത് വീട്ടിൽ കയറി വരികയാണെങ്കിൽ, ഉമ്മ നീ എവിടെ മോനെ പോയത്, നീ എന്തിനാ കൂട്ടത്തിൽ കൂടിയത് എന്ന് ചോദിക്കുമ്പോ, ഓ ഉമ്മാക്ക് അതൊന്നും മനസ്സിലാവില്ല, ഞാൻ മറ്റേ ക്ലാസ് കേട്ടതാണ് എന്ന് വിചാരിച്ചു പോണ്ട. ഉമ്മാന്റെ സമ്മതം ഇല്ലെങ്കിൽ ബദർ യുദ്ധത്തിന് പോലും പോകാൻ പാടില്ല, ഉഹദ് യുദ്ധത്തിന് പോലും പോകാൻ പാടില്ല. സഹീൽ ബുഖാരിയിലെ ഹദീസാണ്, ഇമാമിങ്ങൾ മുഴുവനും അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. ഒന്നുകൂടി പറയട്ടെ, കഅബ ശരീഫിന്റെ അടുക്കൽ ഹജ്ജിന് പോവാണ്, ഉംറക്ക് പോവാണ്, സുന്നത്തായ ഹജ്ജാണോ സുന്നത്തായ ഉംറയാണോ? എങ്കിൽ ബാപ്പയോ ഉപ്പാപ്പയോ ഉമ്മയോ ഉമ്മാമയോ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം. ഇസ്ലാമിക ശരിയാത്തു എന്ന് പറഞ്ഞാൽ ചിലര് തെറ്റിദ്ധരിച്ചതുപോലെ ഒരു 4 പെണ്ണിട്ട് എല്ലാവരും നന്നാല് പെണ്ണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സാഹചര്യം ഇപ്പൊ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഒന്നിലധികം പെണ്ണിട്ടി അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണോന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒറ്റ മനുഷ്യരുണ്ടാവില്ല മുസ്ലിമീങ്ങൾ എഴുന്നേറ്റിക്കാൻ. ചിലപ്പോ ഏതോ മൂലയിൽ ഒരാളുണ്ടാവും എന്നറിയില്ല, അത് ഉണ്ടാവില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പരിചയക്കാരും ഇവിടെ 2 പെണ്ണിട്ടുമില്ല, ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കുറെ പെണ്ണിട്ടല്ല, അല്ല. ചിലര് വിചാരിച്ചത് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലാഖ് അടിച്ചു വിടല, തലാഖ് അടിച്ചു വിടലാണ്, അതാ ഇസ്ലാമിക ശരീഅത്ത്. ഒരിക്കലും അല്ല. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ സർവ വിഷയങ്ങളും പഠിപ്പിക്കുന്ന പ്രസ്ഥാനം, പൃഥ്വി ശാസ്ത്രം, അതാണ് ശരീഅത്ത്. വരും തെറ്റിദ്ധരിച്ച പോലെ ഒരു കുറെ തലാഖുകളൊന്നല്ല. തലാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള അനുവദിക്കപ്പെട്ട കാര്യം, അനുവദിക്കപ്പെട്ടു പക്ഷെ ഏറ്റവും വെറുപ്പുള്ള. ഏതുപോലെ നമ്മളെ പല്ലെടുക്കുമ്പോൾ, പല്ലെടുക്കലായിരിക്കും വലിയ സന്തോഷം. പല്ലെടുക്കൽ വലിയ വെറുപ്പാണ്, പക്ഷെ എടുക്കാതൊന്നും വൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നാൽ കൊറേ മരുന്ന് വെച്ച് നോക്കി, കുറെ പുകയില കടിച്ചു നോക്കി, കുറെ ഗുളിക കഴിച്ചു നോക്കി, കുറെ ഇഞ്ചക്ഷൻ വെച്ചു നോക്കി, അവസാനം പിന്നെ എല്ലാം കൂടി ക്ലീൻ ചെയ്ത് ഒന്ന് അടച്ചിട്ടും നോക്കി, ഒരു നിവൃത്തിയുമില്ല. ബാക്കിയുള്ള വല്ലതും കൂടി ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ഉറക്കും വരുന്നില്ല, തിന്നാനും കഴിയുന്നില്ല, പിന്നെ ഇതും വെച്ച് കൂടിയാ പിന്നെ ജീവിക്കാൻ കഴിയുമോ? അപ്പൊ പല്ലെടുത്തു, അനുവദനീയമാണ്, പക്ഷെ വെറുക്കപ്പെട്ട സംഗതിയാണ്, ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതുപോലത്തെ ഒരു സംഗതി ആ തലാഖിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്, അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ് തലാഖ്, വിവാഹമോചനം. വിവാഹമോചനം അനിവാര്യ ഘട്ടത്തിൽ മാത്രം അനുവദിക്കപ്പെട്ട ഒരു വിഷയം. അത് പിന്നെ അതും പറ്റൂല എന്ന് പറഞ്ഞാൽ
ഈ ഭർത്താവിനെയും കൊണ്ട് സഹിച്ചുകൂടാൻ ഭാര്യക്കും കഴിയുന്നില്ല, ഭാര്യനെയും കൂടി സഹിച്ചുകൂടാൻ ഭർത്താവിനും കഴിയുന്നില്ല. ഇവർ രണ്ടാളും മരിക്കുന്നവരേ ഈ പ്രശ്നം, ഈ പ്രയാസമായിട്ട് അവരെ ജീവൻ തുലക്കണോന്നാ. അങ്ങനെ ഒരു ബുദ്ധിയുള്ളവൻ പറയോ? അങ്ങനെ ആ രണ്ട് ആ ഭർത്താവും ഭാര്യയും അവരെ ജീവിതം തുലച്ച് വേദനിച്ച് അവസാനം എവിടെങ്കിലും കയറെടുത്ത് തൂങ്ങാൻ കാരണമാകണം എന്നാണോ? അങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അനിവാര്യ ഘട്ടത്തിൽ തലാഖ് അനുവദിച്ച പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് മാനവികതയുടെ മതമാണ്, മനുഷ്യത്വത്തിന്റെ ആശയം, അത് അനിവാര്യമാണ്. ഇതേപോലെ വിവാഹം, വിവാഹം എനിക്ക് രണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല, നിങ്ങൾക്കും പാടില്ല എന്ന് ഞാൻ പറയുന്നു. ഇനി ആരെങ്കിലും പാടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരും, ഞാൻ സ്വകാര്യം പറയാം. നിങ്ങൾക്കും പാടില്ല എന്ന് തന്നെ ഞാൻ മൊത്തത്തിൽ പറയും. കാരണം അതിന്റെ നിബന്ധനകളും അതിന്റെ കാര്യങ്ങളും ഒപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ അത് വലിയ പ്രയാസവും പ്രശ്നമുള്ള വിഷയം. അതേ സമയത്ത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അതനുവദിക്കാതെ നിർവാഹമില്ല. ഉദാഹരണത്തിന്, വിവാഹം കഴിച്ച ഒരു പെണ്ണ് അവൾ ശാരീരികമായ രോഗം വന്ന് തളർന്നുപോയി. ഭർത്താവിന് സന്തോഷം കൊടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾ സംരക്ഷിക്കപ്പെടുന്നത് ഭർത്താവ് മുഖേനയാണ്. ആ സ്ത്രീ, അവൾക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. ഭർത്താവ് നല്ല ആരോഗ്യമുള്ള യുവാവ്, നല്ല ആരോഗ്യമുള്ള വ്യക്തി. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിനു വേണ്ടി പോത്തുകളെ പോലെ, കാളകളെ പോലെ, പൂവൻകോഴികളെ പോലെ കല്യാണം കഴിക്കാതെ ഏതെങ്കിലും ഒരു ഇണചേരാൻ വേണ്ടി മൃഗമായിട്ട് പോകാൻ പറ്റുമോ? മനുഷ്യനാണെ പോകാൻ പറ്റില്ല. മനുഷ്യത്വമുള്ളവന് വിവാഹം കഴിക്കാതെ ഇണചേരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മൃഗമാകാൻ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്നില്ല. ഇസ്ലാമിക ശരീഅത്ത് അവിടെ പറയുന്നു, നീ ആ പാവപ്പെട്ട പെണ്ണിനെ തലാഖ് ചൊല്ലി നീ പ്രയാസപ്പെടുത്തണ്ട, അവളെ നീ സംരക്ഷിക്കൂ, അവൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കൂ, അവൾക്ക് ഭക്ഷണം കൊടുക്കൂ, അവളെ സന്തോഷിപ്പിക്കൂ. നിന്റെ ജീവിതത്തിനു വേണ്ടി, നിന്റെ ആരോഗ്യം ഉള്ള നിനക്ക് മൃഗമായി പോകാതിരിക്കാൻ വേണ്ടി നീ വേറൊരു വിവാഹം കഴിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ, നിബന്ധന പാലിക്കാൻ പറ്റുമെങ്കിൽ നീ വേറൊരു വിവാഹം കഴിച്ചോളൂ, ആദ്യത്തെ ഭാര്യയെ സംരക്ഷിക്കുകയും ചെയ്തോളൂ. ഇങ്ങനെ ഒരിക്കലും ഒന്നിലധികം ഭാര്യ പറ്റൂല എന്ന് പറഞ്ഞാൽ, ഈ പാവപ്പെട്ട പെണ്ണിനെ, രോഗിയായി പോയ പെണ്ണിനെ ഇറങ്ങിപ്പോയിക്കൂ എന്ന് പറഞ്ഞ് വേറൊരു വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ മൃഗത്തെ പോലെ പോത്തിനെ പോലെ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിന്നാലെ പോകുക, ഇത് രണ്ടും ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കൂല. ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യ ജീവിതത്തിനാവശ്യമായ മാനവികതയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ലോകസത്താവായ അള്ളാഹു സ്ഥാപിച്ച മതം, അതാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതമാണ് അൽ ഇസ്ലാം. അത് സ്ഥാപിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല, ലോകത്ത് ഒരു നബിയും അല്ല, ഒരു മനുഷ്യനും അല്ല, ഒരു മലക്കും അല്ല, മറിച്ച് ദൈവികമായ ഒരു പ്രസ്ഥാനമാണ്, ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ അല്ലാഹു സ്ഥാപിച്ച മതമാണ് അൽ ഇസ്ലാം. അതുകൊണ്ടാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം അൽ ഇസ്ലാം എന്ന് മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്തതിനെ വല്ലവനും ജീവിത രീതിയായി സ്വീകരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. അതേ സമയത്ത് മുസ്ലിം അല്ലാത്ത മനുഷ്യൻ ഇവിടെ ജീവിച്ചുകൂടാ, അങ്ങനെ അല്ലാഹുവിന് ഒരു തീരുമാനമില്ലട്ടോ. പറയാണ്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ആകുമായിരുന്നു, പക്ഷെ അല്ലാഹുവിന് അങ്ങനെ തീരുമാനം ഇല്ല, അള്ളാഹുവിന് അങ്ങനെ തീരുമാനമില്ല. കുറെ ആള് മുസ്ലിമീങ്ങൾ ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. അള്ളാഹു തന്നെ അതൊക്കെ അറിയുന്നവനാണ്, അതൊക്കെ ഇവിടെ നടക്കുമെന്നത് അവന്റെ തീരുമാനമാണ്. അവനെല്ലാവരും മുസ്ലിമീങ്ങളാവുക എന്നൊരു തീരുമാനം അവനില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ വിശ്വാസികളാകാൻ നിങ്ങൾ നിർബന്ധിക്കുകയോ, അങ്ങനെ ബോംബ് നിർമ്മിച്ചുകൊണ്ടോ, വാളെടുത്തുകൊണ്ടോ, ആയുധം നിർമ്മിച്ചുകൊണ്ടോ,
മറ്റാരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഖുർആന സംയുക്തമായി പറയുകയാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഖുർആന സംയുക്തമായി പ്രഖ്യാപിക്കുന്നു, ഇസ്ലാമല്ലാത്ത ഒരു ദീനും അല്ലാഹു കബൂൽ ചെയ്യൂല, സ്വീകരിക്കൂല. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, ചിലപ്പോൾ വിവരമില്ലാത്ത ചിലര് പ്രസംഗിക്കാൻ കയറിയാൽ ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളെ മതം വിട്ടേക്കണ്ട. അങ്ങനെയല്ല, മുസ്ലിമീങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഇസ്ലാം തന്നെ സ്വീകരിച്ചാലേ പാരത്രിക ലോകം വിജയിക്കുകയുള്ളൂ, ആഹ്റം രക്ഷപ്പെടുകയുള്ളൂ. അതേസമയത്ത് ക്രിസ്ത്യാനിക്ക് വിശ്വസിക്കാം, ക്രിസ്തുമതം വിശ്വസിച്ചാലേ രക്ഷപ്പെടൂ എന്ന് അയാൾക്ക് വിശ്വസിക്കാം, ഹിന്ദുവിന് വിശ്വസിക്കാം എന്റെ മതം വിശ്വസിച്ചാലേ രക്ഷപ്പെടൂ, അങ്ങനെ അദ്ദേഹത്തിനും വിശ്വസിക്കാം. അങ്ങനെ അവൻ വിശ്വാസം മാറാത്തതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതിന്റെ പേരിൽ അവന്റെ തലവെട്ടാവെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനൊരു ചെറിയ ചരിത്രം അതിനു വേണ്ടി ഒന്ന് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അയാളിങ് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്നു, നല്ലൊരു വാള് ഊരി പിടിച്ച് കൈ പിടിച്ചിട്ട് തലന്റെ അടുത്ത് വാളിങ്ങനെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മയ്യമ്നഉക മിന്നീ, ഓ മുഹമ്മദേ, ഈ വാള് കൊണ്ട് ഔറസ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ആ ഭീകരൻ അയാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മുഹമ്മദേ, ഈ വാള് കൊണ്ട് നിന്നെ ഇപ്പൊ തലയങ്ങ് വെട്ടിയാൽ ആരാ തടയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൽപ്പവും ഭയപ്പെടാതെ അല്ലാഹു അസ്സ വജൽ അല്ലാഹ്, അയാളെ കയ്യിൽ നിന്ന് വിറച്ചി വിറച്ചി വാളങ്ങ് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളിങ്ങോട്ട് എടുത്തു, കൈ പിടിച്ചിട്ട് ചോദിച്ചു, മൈ അംനക മിന്നീ, നിന്നെ ഇപ്പൊ ഞാൻ വാളുകൊണ്ടങ്ങ് വെട്ടിയാൽ ആര് തടയും? അപ്പൊ അയാള് പറയാണ്, കുൻ കഹൈരി, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ, അവിടുന്ന് എന്നൊന്നും ചെയ്യരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ പ്രഖ്യാപിക്കോ? ഫഖാലല്ല, അയാൾ പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയോ? അയാള് പറയാണല്ല, ഇല്ല ഞാൻ അതൊന്നും പറയില്ല. പക്ഷേ വല കിന്നീ, പക്ഷേ ഞാൻ വാഹിദുക, ഞാൻ തങ്ങളോട് കരാറ് നടത്തും, അല്ല ഉഖാതിലക്ക, ഇനി ഞാൻ തങ്ങളോട് സംഘട്ടനത്തിന് വരില്ല, ഞാൻ തങ്ങളോട് യുദ്ധം ചെയ്യൂല. വലാ കൂന മഅ ഖൗമി യുഖാതിലൂനക, തങ്ങളോട് പോരാടുന്ന കക്ഷികളെ കൂടെ ഞാൻ നിൽക്കുകയില്ല, ഞാൻ എനിക്ക് പോരാടാൻ വരികയില്ല, പോരാടുന്നവരുടെ കൂടോട്ട് ആ പക്ഷം ചേരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തോണ്ട് അയാളെ തല വെട്ടിയോ? ഇല്ല. ഫഹല്ലാ സബീലഹു, അദ്ദേഹത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് എന്നാ പോയിക്കോ മോനെ, പോയിക്കോ മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അതാ വെറുതെ അങ്ങ് വിട്ടുകൊടുത്തു. അദ്ദേഹം നേരെ ഫദഹബ ഇലാ അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ അനുയായികളെ സമീപത്ത് ചെന്നിട്ട് അദ്ദേഹം പറയാണ്, ഹദിജീതുക്കും മിൻ ഇൻദി ഖൈരിൻ നാസ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യരിൽ, ഇനി വരാൻ പോകുന്ന മനുഷ്യരിൽ, ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ഒരു മഹാന്റെ സമീപത്ത് വെച്ചാണ് ജനങ്ങളെ ഞാൻ നിങ്ങളെ സമീപത്തേക്ക് വരുന്നത്. അത്ര നല്ലൊരു മനുഷ്യൻ ലോകത്തിന് വരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല. ചിലർക്ക് സംശയം ഉണ്ടാവും,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ ഹദീസില്ലേ, അതിന്റെ വിശദീകരണം ഒക്കെ ഇൻഷാല്ലാഹ് നമുക്ക് നാദാ വരുത്തുന്ന 22-ാം തീയതി പറയാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല സഹോദരന്മാരെ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കടത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ മതമാണ് 100% സത്യം, അത് അംഗീകരിച്ചാലേ മരണശേഷം വിജയിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് മനുഷ്യ സമുദായത്തെ വഞ്ചിച്ച ആളായി പോകും. കാരണം ഇത്രയും സസൂക്ഷ്മം മുഴുവൻ വിഷയങ്ങളും വളരെ കൃത്യമായി പഠിപ്പിച്ച മാനവിക ഇത് മാനവികത 100% അംഗീകരിച്ച മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം തന്നെ സ്വീകരിക്കണം എന്ന് തന്നെയല്ലേ ജനങ്ങളോട് പറയേണ്ടത്? പക്ഷേ അല്ലാത്തത് സ്വീകരിക്കുന്നവനെ ആക്രമിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, അങ്ങനത്തെ യാതൊരു സംഗതിയും പാടില്ല. അത് വേറെ വിഷയം. നിങ്ങൾ കണ്ടില്ലേ കലീമുല്ലാഹി മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഫിറഔന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാം ഉണ്ട്, ഫിറഔൻ എന്ന് പറഞ്ഞാൽ ആരാ ആള്? സുബ്ഹാനല്ലാഹ്, ഫിറഔൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഏകാധിപതിയായ ഭരണാധികാരി, ഭരണാധികാരി മാത്ര വലിയ ഭീകരൻ, പിഞ്ചുമക്കളെ അരിഞ്ഞരിഞ്ഞ് കൊന്നുകളയുന്നവൻ, പിഞ്ചുമക്കളെ അരിഞ്ഞരിഞ്ഞ് കൊന്നുകളയുന്നവൻ. പിന്നെയോ ഞാനാണ് വലിയൊരു ഭീകരവാദിയും ഇതിനേക്കാൾ വലിയൊരു സ്വേച്ഛാധിപതിയും ആരെങ്കിലും ഉണ്ടോ അതിന്റെ പുറമെ? ഞാൻ റബ്ബുക്കും ലാല, ഞാനാണ് ദൈവം എന്ന് വാദിക്കുന്ന സ്വേച്ഛാധിപതിയായ ഫിറഔൻ. ആ ഫിറഔന്റെ സമീപത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്നു. അല്ലാഹു തആല പറയുന്നു, ഓ മൂസാ നബി, ഹാറൂൻ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വിരോധികളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഭരണാധികാരികളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഭീകരന്മാരെ പറ്റി തന്നെ സംസാരിക്കേണ്ടത് എന്നത് ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞേക്കുമ്പോ അല്ലാഹു തആല പറയാണ്, ഉലാലഹു ഖൗല ലയ്യിനൻ ലഅല്ലഹു യതദക്കറു അവ യഖ്ഷ. ആ ഫിറഔന്റെ സമീപത്ത് പോയിട്ട് പ്രകോപനപരമായ ഒരു വാക്കും സംസാരിക്കരുതേ മൂസാ നബിയേ, ഹാറൂൻ നബിയേ, പ്രകോപിപ്പിക്കുന്ന ഒരു വാക്കും പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഫിറഔനും നന്നാകണം എന്ന നിലക്ക് നിങ്ങൾ നല്ല ലോലമായി മൃദുലമായി നിങ്ങൾ സൗമ്യമായി സംസാരിക്കണം. ആരോട്? ഫിറഔനോട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ ഒരു ചർച്ച കേട്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളൊരു സ്റ്റേജില് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചു ഒരു സ്വാമി, അദ്ദേഹം ഖുർആൻ ഓതി പഠിച്ചിട്ടില്ലല്ലോ, ഹദീസും പഠിച്ചിട്ടില്ലല്ലോ, അയാൾ എന്ത് ചെയ്തു? തലക്ക് വെളിയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അദ്ദേഹത്തെ അത് തിരുത്തി. അതിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ചിലർ ചോദ്യം ചെയ്തു, ഫിറഔനോട് എങ്ങനെ പറയണമെന്നാ ഖുർആനിലുള്ളത്? മൂസാ നബിനോട്? മൂസാ നബി ആരാ? ഫിറഔൻ ആരാ? ഫിറഔനോട് മൂസാ നബിയോട് നിർദ്ദേശം അല്ലാഹുവിന്റെ. ആ ഫിറഔനോട് നിങ്ങൾ മൃദുലമായി സംസാരിക്കണേ, നിങ്ങൾ പ്രകോപനമായി സംസാരിക്കരുതേ, നിങ്ങൾ ലോലമായി സംസാരിക്കണേ എന്ന് രണ്ട് നബിമാരോട് നിർദ്ദേശം. അത് ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ആ മതത്തിന്റെ അനുയായികളാണ് നാം. നമ്മുടെ സംസ്കാരം, നമ്മുടെ മാനവികത, നമ്മുടെ സംസ്കാരം അത് നിലനിർത്തി മാത്രമേ മതപ്രബോധനം നടത്താൻ പാടുള്ളൂ. അതും ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു നിയമമാണ്. നമ്മൾ ആരോട് എങ്ങനെ സംസാരിക്കണം അതിലും ഇസ്ലാമിക ശരീഅത്തിന് നിയമമുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് വിട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണം നമുക്കില്ല. അതാണ് ഇമാം ബൂസരി തങ്ങൾ പറയുന്നത്, അഹല്ലാ ഉമ്മതഹു ഫീ റിസി ബില്ലതീഹി കല്ലൈതി ഹല്ലമാൽ അസ്ബാലി ഫീ ആജമീ. മഹാനായ മർഹൂം കണ്ണാരണ്ടി ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്ണാരണ്ടി ഉസ്താദിന്റെ വേല കേൾക്കാൻ വേണ്ടി ചൂട്ടും കത്തിച്ച് പേരോട് നിന്ന് പുഴയും കടന്ന് ഈ വേപത്ത് പലപ്പോഴും ഞാൻ വേല കേൾക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് പുഴയും കടന്ന് അന്ന് ഇവിടുത്തെ ഈ പാലം കെട്ടിയിട്ടില്ല. പാറക്കടവ് പാലം വരുന്നതിന് മുമ്പ് പുഴയും കടന്ന് വന്ന് റമദാനിന്റെ വെള്ളിയാഴ്ച മഹാനായ കണ്ണാരണ്ടി ഉസ്താദിന്റെ ഉറുതി കേൾക്കാൻ വേണ്ടി ഞാൻ എന്റെ പേരോട് നിന്ന് ജുമാക്ക് പാറക്കടവ് വരാറുണ്ട്.
സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിന് ആദ്യമായി വന്ന് പ്രാർത്ഥിച്ചു തന്നത് മഹാനവറുകളാണ്. അൽഹംദുലില്ലാ, സിറാജുൽ ഹുദ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പല പുതിയ പദ്ധതികളും പരിപാടികളും ഉണ്ട്. അതിലൊരു പരിപാടിയാണല്ലോ ജനുവരി 27 എല്ലാ ഖബർസ്ഥാനികളും സിയാറത്ത് ചെയ്യണം. കേരളത്തിലെ എല്ലാ ഖബർസ്ഥാനിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും, അതേ ബഹുമാനപ്പെട്ട കുമ്മോളി ഇബ്രാഹിം ഉസ്താദും സയ്യിദ് സഖാഫിയും ഒക്കെ കർണാടകയിൽ ഇപ്പൊ പ്രചരണത്തിലാണ്. എല്ലാ മക്ബറകളും സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ജനുവരി 27 നമ്മുടെ പതാക ദിനത്തിലാണ്. വെള്ളിയാഴ്ചയാണ്, സിയാറത്തിനുള്ള പുണ്യമുള്ള ദിവസമാണ്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് സുന്നത്തില്ല, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞവരുമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പക്ഷേ അമ്പിയാക്കളെ ഔലിയാക്കളെ ഖബർ സ്ത്രീകൾക്കും സിയാറത്ത് സുന്നത്തുണ്ടെന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഔലിയാക്കളെ ഖബർ സിയാറത്തെയും അതിന് കുറ്റം പറയണ്ട, അമ്പിയാക്കളെ ഖബർ സിയാറത്തെയും കുറ്റം പറയണ്ട. മറ്റുള്ളവരുടെ ഖബറുകൾ സിയാറത്ത് അവർക്ക് സുന്നത്തില്ല. അതുകൊണ്ട് ജനുവരി 27 ആ പരിപാടി എല്ലാ നാട്ടിലുമുള്ള മോമിനീങ്ങൾ ഒരുമിച്ചുകൂടി അതാത് നാട്ടിലുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്യണം. അത് സിൽവർ ജൂബിലിയുടെ ഒരു ഭാഗമാണ്. കാരണം അവിടെയെല്ലാം സിറാജുൽ ഹുദക്ക് ഒരു 10 രൂപയെങ്കിലും നേർച്ച കൊടുത്തവരോ സഹായിച്ചവരോ പ്രാർത്ഥിച്ചവരോ പ്രവർത്തിച്ചവരോ ഉണ്ടാകും. അവരെയൊക്കെ നമുക്കൊന്ന് സിൽവർ ജൂബിലിയിൽ ഉൾപ്പെടുത്താൻ കഴിയണം. അവർക്കൊക്കെ സിറാജുൽ ഹുദയുടെ സമ്മാനം ലഭിക്കണം. സിറാജുൽ ഹുദ നബി തങ്ങളുടെ പേരിലുള്ള ഒരു സ്ഥാപനമാണ്, ഹിദായത്തിന്റെ വെളിച്ചത്തിന്റെ പേരിലുള്ള സ്ഥാപനമാണ്. അതിന്റെ ഗുണം മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്നും ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം കിട്ടണമെങ്കിൽ ഇമാം ബുസരി പറഞ്ഞല്ലോ, അഹല്ല ഉമ്മതഹു ഫീ റിസി മില്ലതി കല്ലൈസി ഹല്ലമൽ അസ്ബാലി ഫീ അജമി. ഇസ്ലാമിക ശരീഅത്തിൽ അടിയുറച്ചു നിൽക്കണം, ആ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് നീങ്ങണം, അപ്പോഴാണ് നബി തങ്ങളുടെ സംരക്ഷണം ശരിക്ക് ലഭിക്കുന്നത്. മടയിലിരിക്കുന്ന സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കും പോലെ ഹബീബായ നബി തങ്ങളെ സംരക്ഷണം. ഇൻഷാഅല്ലാഹ് ഈ പദ്യത്തിന്റെ ബാക്കി വിവരങ്ങൾ ഞാൻ നാളെ പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇമാം ബൂസരി തങ്ങളുടെ പദ്യം വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു, അവിടുന്ന് ഹയ്യുൻ ഫീ ഖബ്രിഹി ഖബ്രിൽ എന്നും ജീവിച്ചിരിക്കുകയാണ്, എന്നും ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ കയ്യിലില്ലേ ഒരു ടെലിഫോണ്, ഒരു മൊബൈൽ ഫോണ്. ആ ഫോണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുമ്പോൾ അതിൽ ചാർജ് കയറണമെങ്കിൽ ബാറ്ററിക്ക് തകരാറില്ലാതിരിക്കണം. അപ്പൊ ബാറ്ററിക്ക് തകരാറില്ലെങ്കിലേ ചാർജ് കയറുള്ളൂ, പോരാ. ചാർജ് കയറണമെങ്കിൽ ഈ കൊണ്ടുപോയി കുത്തുന്ന സ്ഥലത്ത് പ്ലഗിൽ കറണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ ചാർജ് കയറൂല. ഓ സുഹൃത്തുക്കളെ, ഇതുപോലെ മനുഷ്യന്റെ ഈമാൻ ചാർജ് കൂടിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യണം ഈമാനിന്. അതിനെവിടെ കുത്തണം, എവിടെ ബന്ധപ്പെടണം? അതേ അപ്പുറത്തും ജീവിച്ചിരിക്കുന്ന ഇപ്പുറത്തും ജീവിച്ചിരിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ ബന്ധപ്പെടണം. അതിനപ്പുറം ജീവിച്ചിരിക്കുന്ന എവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കുത്താനുള്ളത്? അത് കുത്താനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള കണക്ഷനാണ്. ആ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറക്ക് തെളിഞ്ഞാൽ പല്ല് തേച്ചു, ഒതുവെടുത്തു, കുളിക്കാനുണ്ടെങ്കിൽ കുളിച്ചു, അതേ ഖിബിലക്ക് തിരിഞ്ഞു നിന്നു, നബി തങ്ങൾ ജനിച്ച നാട്ടിലുള്ള ഉപ്പാപ്പ നിർമ്മിച്ച കഅബയിലേക്ക് തിരിഞ്ഞു നിന്നു, എന്നിട്ടോ സ്വദാ തക്ബീർ ചൊല്ലി, നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലി, ഫാത്തിഹ ഓതി. ആ ഫാത്തിഹയിൽ ഓരോ റക്അത്തിലും പടച്ചവന്റെ കാരുണ്യം ആവർത്തിച്ച് പറയാണ് റഹ്മാൻ റഹീം. ഒരു ദിവസം ചുരുങ്ങിയത് 68 തവണ
അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് മനുഷ്യൻ ഓർക്കണം, അത് പറയണം, അത് പ്രഖ്യാപിക്കണം. കാരണം കാരുണ്യം ചെയ്യുന്ന രാജാവാണ് അള്ളാഹ്. ക്രൂരനല്ല. അതുകൊണ്ടല്ലേ മുസ്ലിമിനും അമുസ്ലിമിനും അവൻ വെള്ളം കൊടുക്കുന്നു, അവൻ ഭക്ഷണം കൊടുക്കുന്നു, ഓക്സിജൻ നൽകുന്നു. അതേ നമ്മുടെ കൂടെ സൗഹൃദത്തിൽ ജീവിക്കുന്നവർ ഒറ്റ മുസ്ലിമിനെയും കൊല്ലരുതെന്നല്ല, ആക്രമിക്കരുതെന്നല്ല, ചീത്ത പറയരുതെന്നല്ല, അവന്റെ പൊരുത്തമില്ലാത്തൊരു സാധനം പോലും കൈവശപ്പെടുത്തരുതെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സർവമതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ് പറഞ്ഞേക്കുന്നു. കാരണം അവൻ റഹ്മാനാണ്, റഹീമാണ്. അതൊരു മുസ്ലിമും മറന്നു പോകരുത്. 68 തവണ ജീവിതത്തിൽ ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് ലോകസൃഷ്ടാവായ ദൈവത്തിന്റെ അല്ലാഹുവിന്റെ കാരുണ്യം മനുഷ്യൻ ആവർത്തിച്ചാവർത്തിച്ച് പറയണം. റഹ്മാൻ റഹീം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുഅ്മിനായ മനുഷ്യൻ കണക്ഷൻ കൊടുത്ത് ഈമാൻ വർദ്ധിപ്പിക്കണം. അതിനാണ് അത്തഹിയാത്ത് ഓതുമ്പോ മദീനയിൽ കിടക്കുന്ന നബി തങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയോ. രാവിലെ തന്നെ ആ കണക്ഷൻ കൊടുത്തിട്ടല്ലാതെ ഇറങ്ങിപ്പോകണ്ട ഒരു വിഷയത്തിലും. രാവിലെ പ്രഭാതത്തിനത് നിർവഹിക്കണം. പിന്നെ നീ പഠിക്കാൻ പോയി, പഠിപ്പിക്കാൻ പോയി, തൊഴിലെടുക്കാൻ പോയി, ആ തൊഴിലെടുത്ത് ഏകദേശം ക്ഷീണിക്കുന്ന സമയമായി, ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അപ്പോൾ വീണ്ടും നീ ഒരു ചെറിയ ഇന്റർവെല് കിട്ടുമ്പോ, ഒരു ചെറിയ ഒഴിവ് കിട്ടുമ്പോ നീ ഭക്ഷണം കഴിക്കൂലേ? ആ സമയത്ത് വീണ്ടും ആ നേതാവിലേക്ക് കണക്ഷൻ കൊടുക്കണം. അസ്സലാമു അലൈക അയ്യുഹ നബിയു ബുഹ്റാണ്. അത് കഴിഞ്ഞു വീണ്ടും നീ പഠനത്തിന് കയറി, നീ പഠിപ്പിക്കാൻ കയറി, നീ തൊഴിലിന് കയറി. ഇനി നിന്റെ ഡ്യൂട്ടി വിടുന്ന സമയമാണ്, അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയമാണ്, അസറിന്റെ സമയമാണ്, വീണ്ടും ഒന്ന് കണക്ഷൻ കൊടുക്കണം. അസ്സലാമു അലൈക അയ്യുഹ നബിയോ. അത് കഴിഞ്ഞു നീ പോയി കുളിച്ചു, ഷർട്ടും മുണ്ടൊക്കെ മാറ്റി അങ്ങാടിയിലേക്ക് പള്ളിയിലേക്ക് നീ പുറപ്പെട്ടു. എന്നാൽ സന്ധ്യയാവുകയാണ്, അപ്പോഴും വേണം ഒരു കണക്ഷൻ. അസ്സലാമു അലൈക അയ്യുഹ നബിയോ. അത് കഴിഞ്ഞു നീ ഇനി ഉറങ്ങാനും ഭക്ഷണം കഴിച്ച് ഉറങ്ങാനൊക്കെ പോകുന്ന ഇശായിന്റെ സമയമായി, വേണം ഒന്നുകൂടി കണക്ഷൻ. എവിടെ? ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബറിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. മാ മിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ് അലൈഹി സലാം. നിങ്ങൾ ചൊല്ലിക്കോ, വളയത്തുനിന്ന് ചൊല്ലിക്കോ, കുറുവന്തേരിന്ന് ചൊല്ലിക്കോ, പാറക്കടവ് നിന്ന് ചൊല്ലിക്കോ, ചെക്കിയാട്ടെന്ന് ചൊല്ലിക്കോ, ചെറ്റക്കണ്ടിന്ന് ചൊല്ലിക്കോ, കല്ലിക്കണ്ടിന്ന് ചൊല്ലിക്കോ. കല്ലിക്കണ്ടിയിൽ അതാ വിളിച്ചാ കേക്കൂല എന്ന് പറയുന്നവരുണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ ചൊല്ലിക്കോ മദീനയിൽ കിടക്കുന്ന നേതാവിനെ, അസ്സലാമു അലൈക അയ്യുഹ നബിയോ. അപ്പോഴതാ അവിടുന്ന് പറയുന്നു, എവിടുന്ന് നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞാലും സലാം മടക്കാനുള്ള സംവിധാനം എനിക്ക് അല്ലാഹു ചെയ്തിട്ടുണ്ടാകും. ഞാൻ നിങ്ങളെ സലാം മടക്കും കേട്ടോ. അഹല്ല ഉമ്മത്തഹു ഫീ റിസി മില്ലതി കല്ലൈതി ഹല്ല മഅൽ അസ്ബാലി ഫീ അജബി. എന്നും ഉമ്മത്തിന്റെ കൂടെയാണ്, ഉമ്മത്തിനെ വീക്ഷിച്ചുകൊണ്ടാണ്, ഉമ്മത്തിന്റെ സംരക്ഷണത്തിലാണ്. പക്ഷേ ആ സംരക്ഷണത്തിന് ഇസ്ലാമിക ശരീഅത്തിന്റെ പരിധിയിൽ അതിന്റെ വലയത്തിൽ നിന്നുകൊണ്ട് ജീവിക്കണേ ചെറുപ്പക്കാരെ, ആ ശരീഅത്തിന്റെ പരിധിയിൽ നിന്ന് ജീവിക്കണേ ചെറുപ്പക്കാരികളെ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ തുടിപ്പ് കാണുന്ന, അതേ കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന ആ ഡ്രസ്സും ധരിച്ചിട്ട് അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കല്ലേ ചെറുപ്പക്കാരികളെ. ആ ഡ്രസ് നിങ്ങൾ ഭർത്താവിന്റെ മുന്നിൽ കയറി പോകുമ്പോ ധരിച്ചോ, അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് യുവാക്കളുടെ കണ്ണിനെ ആകർഷിപ്പിക്കുന്ന, ശരീരത്തിന്റെ തുടിപ്പ് കാണിക്കുന്നവർ
വസ്ത്രം. ഞാൻ വേദന പറയട്ടെ, ഹൈന്ദവ സ്ത്രീകൾ അങ്ങനെ ധരിക്കുന്നത് കാണുന്നില്ല, ക്രിസ്തീയ സഹോദരിമാർ അങ്ങനെ ധരിക്കുന്നത് കാണുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാരികളല്ലേ ശരീരത്തിന്റെ തുടിപ്പ് കാണുന്ന വസ്ത്രവും ധരിച്ചിട്ട് നാദാപുരത്തും പാറക്കടവിലും സർവ ടൗണുകളിലും അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ ഒരു മടിയുമില്ലാതെ നടന്നു പോകുന്നത് കാണുന്നത്. ചോദിക്കട്ടെ, റസൂലുള്ളാന്റെ സംരക്ഷണം കിട്ടുമോ? നബിതങ്ങൾ പറഞ്ഞില്ലേ അത്തരം സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ മണമെത്തിക്കൂല, സ്വർഗം വേണോ? നബിതങ്ങളെ കൂടെ വന്നോ, ശരീഅത്ത് അംഗീകരിച്ചോ, ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചോ, ആ ശരീഅത്തിന്റെ സംരക്ഷണ വലയത്തിലായിട്ടാണ് ഈ ഉമ്മത്തിന് റബ്ബിന്റെ സഹായം കേട്ടോ. കണാരണ്ടി ഉസ്താദ്, നിങ്ങൾ കേട്ടിനോ ബോംബ് മഹാൻ അവർക്കറിയോ, വാളറിയോ, കത്തിയറിയോ, അടിയറിയോ, കളരിയറിയോ, പക്ഷേ ബഹുമാനിക്കാത്ത ഒരൊറ്റ ഹൈന്ദവനുണ്ടോ? ഒരു ക്രൈസ്തവനുണ്ടോ? ഏതെങ്കിലും മതക്കാരുണ്ടോ? കണാരണ്ടി ഉസ്താദിനെ ബഹുമാനിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? മഹാനവർകൾ സംഘടനയുടെ ആളായിരുന്നോ? പാർട്ടിയിൽ ഉണ്ടായിരുന്നോ? പക്ഷേ എല്ലാ മുസ്ലിമുകളും ബഹുമാനിച്ചില്ലേ, ആദരിച്ചില്ലേ? പാറക്കടവ് വലിയ കാതിയെ ബഹുമാനിച്ചില്ലേ, ആദരിച്ചില്ലേ? കാരണം എന്റെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയപ്പോൾ ഹബീബായ നബിതങ്ങൾ മുഖേനയുള്ള സഹായം നമ്മുടെ മുൻഗാമികൾക്ക് ലഭിച്ചില്ലേ? അതിലേക്ക് തിരിച്ചു പോകാതെ ഈ ഉമ്മത്ത് രക്ഷപ്പെടൂല കേട്ടോ. റബ്ബേ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ, ഞങ്ങളെ പ്രവർത്തനം നന്നാക്കണേ, ഞങ്ങളെ ഈ ഉമ്മത്തിനെ നന്നാക്കണേ. എല്ലാവരും മൂന്ന് സലാത്തുകൾ ഇടണം, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരുപാട് വിഷയത്തിന് ദുആ ചെയ്യാനായി, പലരും പല പ്രതിസന്ധിയിലുമാണ്, പല വിഷയത്തിലും പ്രതിസന്ധിയിലാണ്. അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികളും തീർത്തു തരട്ടെ. നാളെ നമ്മുടെ ദുആക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ട്, ഖലീൽ തങ്ങളുടെ അനുജൻ, വലിയ ബദർ മൗലിദ് സുബഹിക്ക് ഞാൻ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ബദർ മൗലിദിൽ പങ്കെടുത്തിട്ടുണ്ട്, സുബീസ്കരിച്ചിട്ടുണ്ട് ബദർ മൗലിദ്. വേങ്ങര എത്രേ ആയിരങ്ങളാ പങ്കെടുക്കുക. അതുപോലെ റബീഉല്ലവൽ മാസത്തിൽ എല്ലാ കൊല്ലവും വിപുലമായ ഒരു നബിദിന പരിപാടി, എല്ലാ കൊല്ലവും പഠിച്ചൊന്ന് ഫീറ്റ് എന്നോട് ചോദിച്ചിട്ട് ആ ഡേറ്റ് നിശ്ചയിക്കുക, ഞാൻ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം സിറാജുലുദ്ദീനിലേക്ക് നേർച്ചയാക്കിയിട്ട് വലിയ ഫലം കിട്ടിയാളാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് സിറാജുലുദ്ദീനോട് പ്രത്യേക കൂറുള്ള ഒരു സയ്യിദ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കൂടി നാളെ നമുക്ക് ഈ സദസ്സിലുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുമോൾ ഇബ്രാഹിം ഉസ്താദ് ഇപ്പോൾ കർണാടകയിൽ നമ്മുടെ പ്രചരണത്തിലാണ്. കർണാടകയിൽ സന്ദേശ പ്രചരണ ജാഥ എന്ന് പറഞ്ഞിട്ട് ജനുവരി 2, 3, 4 തീയതികളിൽ ഞാനൊരു ജാഥ നടത്തുന്നുണ്ട്. സമ്മേളന പ്രചരണത്തിൽ കർണാടകക്കാർ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ്. നമ്മൾ 25 വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക്. 4 കർണാടകയിലാണ്, 1 തമിഴ്നാട്ടിലാണ്, ബാക്കിയുള്ളതിൽ ഓരോന്ന് ഓരോ ജില്ലയിൽ ഓരോന്നാണ്. 6 ഒരു ഗതിയുമില്ലാത്ത നമ്മളുടെ സ്റ്റാഫുകൾക്ക്, അതിലൊന്ന് ഒരു അമുസ്ലിം സ്ത്രീക്കാണ്. ആ സ്ത്രീക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീട് കുറ്റ്യാടിയിൽ നമ്മൾ 1989 ഒക്ടോബർ 2 ഓലഷെറ്റ് കെട്ടിയിട്ട് ബഹുമാനപ്പെട്ട മർഹൂം അവേലത്ത് തങ്ങൾ തുടങ്ങി തന്ന മദ്രസ, ആ മദ്രസയിലും തൊട്ടടുത്തുള്ള മദ്രസകളിൽ നമ്മൾ 33 മദ്രസ സിറാജുലുദ്ദീന്റെ കീഴിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, മദ്രസയിൽ പഠിച്ച പൂർവ്വകാല കുട്ടികളെ ഞാൻ വിളിച്ചു ചേർത്തു. അപ്പൊ ഒരാള് സ്വന്തം ഒരു മകനെ എടുത്തിട്ടാ വന്നത്, കാരണം ഇപ്പം കുട്ടികളല്ല, അവർക്ക് വലിയ ആൾക്കാരാ. ആ കുട്ടി ഡോക്ടർമാര് കൊന്നുകളിയാൻ പറഞ്ഞ കുട്ടിയായിരുന്നു, വയറ്റിലിട്ട് കൊന്നുകളിയാൻ പറഞ്ഞതാണ്. കുട്ടിക്ക് ജനിച്ചാല് ശരിയുണ്ടാവില്ല എന്ന്, പക്ഷെ ഞാനൊരു നിക്കറേരി കൊടുത്ത് നിങ്ങൾ കൊല്ലുമൊന്നും വേണ്ടാന്ന്. അല്ലാ, കുട്ടിക്ക് ഒരു തയ്യാറുമില്ല. ആ കുട്ടീനെ എനിക്ക് സ്റ്റേജ് കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ആ ഊരത്തുള്ള ചെറുപ്പക്കാരൻ.
ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ അവിടുന്ന് പങ്കെടുത്ത കുട്ടികളോട് ഞാൻ പറഞ്ഞു, നമ്മളൊരു ടീച്ചർക്ക് വീടില്ല, അമുസ്ലിം സഹോദരിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ആ ടീച്ചറെ വീട് നിങ്ങളെല്ലാം കൂടി ഏറ്റെടുത്താൽ വലിയ സന്തോഷമാണ്. കുട്ടികളൊരു ഇപ്പം തന്നെ ഏറ്റവും അപ്പം തന്നെ അത് സ്പോൺസർ ചെയ്യും. അള്ളാഹു കുട്ടികൾക്കൊക്കെ സ്വർഗത്തിൽ വീട് കൊടുക്കണം. നമുക്ക് വർഗീയതയൊന്നുമില്ല, വർഗീയത ഉണ്ടാകാൻ പാടില്ല. അതേസമയത്ത് 24 വീടും കൂടി നമുക്ക് ശരിയാകണം. വാസ്തവത്തിൽ ഒരു 10-15 വീടുകൾ അപേക്ഷ വന്നിട്ടുണ്ട് സ്റ്റാഫുകളുടെ. അത് നറുക്കിട്ടിട്ട് എടുക്കേണ്ടി വരും. 6 ഒന്ന് ഞാൻ നറുക്കില്ലാണ്ട് വാസാക്കിയതാണ്. ആ ഒരു സ്റ്റാഫിന്റെ ഇത് നറുക്കില്ലാണ്ട് വാസാക്കിയതാണ്. അതാ കുട്ടികൾ എടുത്തീരാന്ന് ഈ സദസ്സിൽ നിന്ന് ഒരാൾ ഒരു മുസ്ലിയാര വര അതിന് പകുതി ഞാൻ തരുന്നു. അദ്ദേഹം പകുതിന്റെ ചൊക്കും തന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിയേറ്റ് അയാളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. പലപ്പോഴും സഹായിക്കുന്ന ഒരാൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അപ്പൊ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരാള് ഒരു കടലാസിൽ എഴുതി കൊണ്ടെത്തുന്നു 2.5 ലക്ഷം ഒരു വീടിന്റെ പകുതി, 2.5 കൂടിയാ 3, അത് ഞാൻ തരാന്ന്. അങ്ങനെ ഇന്ന് ഞാൻ നമ്മുടെ കല്ലൂത്തി അബുക്കറായിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞു കല്ലൂത്തി ഫാമിലി ഒരു വീട് ഉണ്ടാക്കി തരണമായി. ഉസ്മാൻ ഹാജി ഓക്കറാജിൽ കൂടിയിട്ട് എല്ലാവരും കൂടി ഒരു വീട് അവരെ ഉപ്പാന്റെ ഉമ്മാന്റെ പേരിൽ ഉണ്ടാക്കി തരണം. ഇൻഷാല്ലാഹ് അവരുണ്ടാക്കി തരാന്ന്. അപ്പൊ ഞാൻ അവിടുന്ന് നമ്മളെ മഹമൂദിനെ കണ്ടു. മഹമൂദിന് പറഞ്ഞു ഇന്നലത്തെ പകുതിക്ക് നീയും കൂടി കൂറുവിടണമെന്ന്. അയാളും കൂറുവിടാന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ 16 വീട് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 16 പോയിട്ട് ഒരു 9 വീടും കൂടി വേണം. വല്ല വീടുണ്ടാക്കി വെക്കുന്നില്ല നമ്മളെല്ലാവരും. അതെല്ലാം വിട്ടു പോകണം. നമ്മൾ ഈ കബറിലേക്ക് പോകണം. അവിടെ പോകുമ്പോൾ അവിടത്തേക്ക് ഒരു വീടുണ്ടാക്കണം. ആ വീടിന് 5-6 ലക്ഷം പഠിച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു പാവപ്പെട്ടവർക്ക് ഒരു വീട്. അവിടുന്ന് അവർ ഖുർആൻ ഓതട്ടെ, അവർ നിസ്കരിക്കട്ടെ, അവർ ജീവിക്കട്ടെ, അതിനുവേണ്ടി ഒരു വീട് കഴിയുന്ന ആളുകൾ സ്പോൺസർ ചെയ്യണം. ഞാൻ നിർബന്ധിച്ചാരോടും സാധാരണ പറയാറില്ല, വിഷയം ഞാൻ പറയുന്നു. അതുപോലെ വേറെയും കുറെ പദ്ധതിയുണ്ട്, അതിപ്പോ പറയാൻ സമയമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 വാർഡുകളിലും കുടിവെള്ള പദ്ധതി. പ്രിൻസിപ്പാളുമായി പിന്നെ ഞാൻ സംസാരിച്ചു, അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. ഇൻഷാല്ലാ അത് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനാരും ഇനി സംഖ്യ പറയണ്ട. അതിനാളുകൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് വലിയൊരു പദ്ധതിയാണ്. അത് ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു ഗംഭീരമായ ഒരു ഉദ്ഘാടനം വെക്കണം. അതുപോലെ തന്നെ വിധവകളായ സ്ത്രീകൾ, ഭർത്താവ് മരിച്ചുപോയ പാവപ്പെട്ട സ്ത്രീകൾ, അവരാരും തിരിഞ്ഞോക്കാൻ ശ്രദ്ധിക്കുന്നില്ല. എത്തിയും കുട്ടികളെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ നമ്മുടെ സ്കൂളിൽ തന്നെ, നമ്മുടെ 9 സിറാജുദ്ദീന്റെ കീഴിൽ 9 150 എത്തിയും കുട്ടികളെ ഫ്രീ ആയിട്ട് ബസ്സും ഡ്രസ്സും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. 50 ലക്ഷം അതിന് സിറാജുദ്ദീൻ മാസം കൊല്ലത്തിൽ ചെലവാക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്തിന്റെ നിയമത്താണ്. നിങ്ങളൊക്കെ സഹായം കൊണ്ടാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേസമയത്ത് വിധവകളെ ശ്രദ്ധിക്കണം. ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കുറെ വിധവകൾക്ക് ധനസഹായം ചെയ്യാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് കെ മുരളീധരൻ MLA അതിന്റെ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്രിസ്തീയ സ്ത്രീ, ഒരു ഹൈന്ദവ സ്ത്രീ, 2 മുസ്ലിം സ്ത്രീ, അങ്ങനത്തെ 4 സ്ത്രീകൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിധവകൾക്ക് സഹായം, അള്ളാഹുവിൽ പ്രതിഫലം കിട്ടും, സംശയം വേണ്ട, ചെറിയ വിഷയമില്ല. അതുപോലെ വേറൊരു പരിപാടി, നമ്മുടെ കുട്ടികൾ പലരും വയലിന് വരും, മടക്കത്തിന് പോലീസുകാർ പിടിച്ചു, കാരണം ഹെൽമെറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വയലിന് വരുമ്പം പിടിച്ചു, ഹെൽമെറ്റ് ഉണ്ടാവില്ല. നിയമം ലംഘിക്കരുത്. ഹെൽമെറ്റ് ധരിച്ചാൽ തലക്ക് നല്ലതാ, അതിന്റെ കൂടെ പിടിച്ചു വെക്കാതിരുന്നാൽ കൃത്യത്തിന് എത്താനും നല്ലതാണ്. അതിന്റെ പുറമെ നിയമം ലംഘിക്കാത്തവരാണ് നമ്മളിന്ന് വരുത്തി തീർക്കാനും നല്ലത്, ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിന്റെ ഒക്കെ പുറമെ അതിന്റെ ബാക്കിൽ സിറാജുല്ലാ സിൽവർ ജൂബിലി എഴുതിയ ഒരു പരസ്യം ഉണ്ടാവും, അപ്പം പരസ്യത്തിനും നല്ലതാണ്. അങ്ങനെ കുറെ ഹെൽമെറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അത് വെറുതെ നടക്കൂല, ഞങ്ങളെല്ലാം സംഭാവന ഇടണം, എന്നാലേ നടക്കുള്ളൂ, അതിനും സഹായിക്കണം. അതുപോലെ വേറെ കുറെ പദ്ധതികളുണ്ട്. എന്നാൽ ബാക്കി നാളെ പറഞ്ഞു. 25 കോടി ഉറപ്പിട്ടുണ്ട് ഇപ്പൊ സിറാജുല്ലാ സിൽവർ ജൂബിലിയുടെ വെച്ച്. എന്നാലേ നമ്മുടെ പദ്ധതിയൊക്കെ വിജയിക്കുള്ളൂ. അതിന് നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട കണ്ണാരൻ്റെ ഉസ്താദ് അവിടെ കിടക്കുന്നു, അധികാരി കുഞ്ഞമ്മദാരി കിടക്കുന്നു, അതിന് ഇപ്പുറത്ത് തൈക്കൻ്റെ ഉസ്താദ് കിടക്കുന്നു, ഇവിടെ ഈ ഖബർസ്ഥാനിലും ഇവിടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലൊക്കെ കിടക്കുന്ന മോമിനികളില്ലേ, അവരൊക്കെ എന്ത് സന്തോഷത്തിലറിയോ നമ്മുടെ സിറാജുദ്ദീന്റെ ഓരോ പരിപാടികളും കേൾക്കുമ്പോ അറിയുമ്പോ അവരറിയോ ഖുർആനിലില്ലേ, നിങ്ങൾ പ്രവർത്തിച്ചു അല്ലാഹു കാണും, അല്ലാഹുവിന്റെ റസൂല് കാണും, മുഅ്മിനീങ്ങളും കാണും. ഖുർആൻ ഖുർആനിലാവത വെറുതല്ല, കാണും, അറിയും. അപ്പൊ അവരെന്തൊരു സന്തോഷത്തിലാണ്, നമ്മുടെ ഉമ്മവാപ്പാർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരണം. സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ ഞാൻ നാളെ പറയാം. ഇപ്പോൾ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയും. എല്ലാവരും വീട്ടിന് പങ്കുചേരണം. അതുപോലെ തന്നെ ഒരാൾ ഒരു വീട്, അങ്ങനെ 25 കൊണ്ട് അല്ലെങ്കിൽ കൂടിയാൽ 10-30 ആളെ കൊണ്ട് വീടാകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വേറെ കുറെ പരിപാടി ഇല്ലേ, അതിലൊക്കെ നമുക്ക് 50,000, 1 ലക്ഷം ഒക്കെ വേറെ വാങ്ങണം.
അങ്ങനെ എല്ലാവരും സഹകരിച്ച് എല്ലാ പരിപാടികളും നമുക്ക് വിജയിപ്പിക്കണം. നാളെയും ഇന്നും നിങ്ങൾ നല്ല സംഭാവനകൾ സംഭാവന ചെയ്യണം, നല്ല നിയത്തോടുകൂടി പറഞ്ഞ് പറയണം. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആകുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കണം. റഹ്മാനെ എല്ലാവരും നമുക്കൊരു മൂന്ന് സലാത്തിൽ ദുആക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സ്ത്രീകൾക്ക് കവർ കൊടുത്തയച്ചിട്ടുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊണ്ടുവരണം എല്ലാവരും. അതുപോലെ നാളെ എല്ലാവരും നല്ല നീയത്തോടെ സംഭാവന വരണം. നമുക്ക് സമ്മേളനം കഴിച്ചുവിട്ടണമെങ്കിലും വലിയ ലക്ഷങ്ങൾ വേണം. ഇപ്പൊ തന്നെ 6 ദിവസം ഫാമിലി തസ്കിയ എന്നൊരു പരിപാടി. സുബ്ഹാനല്ലാഹ്, ഉച്ചക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ? പട്ടിണിയാക്കാൻ പറ്റും. അപ്പൊ ഓരോ ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് 24-ാം തീയതിയാണ് ഫാമിലികൾക്ക് വന്ന് നല്ല ക്ലാസും ദുആയി. അങ്ങനത്തെ ഒരുപാട് പരിപാടിയുണ്ട്. അതിനൊക്കെ എത്ര ചെലവ് വരും? ഒന്നെവിടെയും പോകില്ല. മുഅ്മിനീങ്ങൾ ഭക്ഷണം കഴിക്കും, അതുപോലെ നല്ല ക്ലാസ് കിട്ടും. ഫലത്തിലാകുന്ന കാര്യമാണ്. പക്ഷെ അതിനും വേണ്ട ചെലവുകൾ അതിനൊക്കെ സഹായിക്കണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആകുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഇമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ അറിയുന്നവനാണ്, നീ കാണുന്നവനാണ്. ഞങ്ങളെ മനസ്സുകൾ നന്നാക്കി തരണം റഹ്മാനേ. നിന്റെ പൊരുത്തമല്ലാത്ത ഒരു ചിന്തയും ഞങ്ങളെ കൽബിൽ നീട്ടേക്കരുത് റഹ്മാനേ. കിബ്റ് ഉജ്ബ്രി അഹസദ് അമലി ഹിർസ് ബിദ്ദത്ത് ശഹവത്ത് വലബ് വിദ്വേഷം വൈരാഗ്യം തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മനസ്സ് ശുദ്ധിയാക്കണേ റഹ്മാനേ. നീ പൊരുത്തപ്പെടാത്ത വാചകങ്ങളിൽ നിന്ന് ഞങ്ങളെ നാവിനെ സംരക്ഷിക്കണം റഹ്മാനേ. ഞങ്ങളാരും മഅസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ കുതുബുകളല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. ഞങ്ങളെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ സ്വഭാവത്തിലോ പ്രവർത്തനത്തിലോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ ഞങ്ങൾക്കെല്ലാം മാപ്പ് തരാൻ കഴിവുള്ള രാജാവല്ലേ നീ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മബാപ്പമാർ, ജീവിച്ചിരിക്കുന്ന ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങൾക്ക് സംഭാവനകൾ തന്നവർ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവർ, ആര് മരിച്ചവരുണ്ടോ ജീവിച്ചിരിക്കുന്നവരുണ്ടോ അവരുടെയും ഞങ്ങളുടെയും വീടുകളിൽ ഏത് തെറ്റുകൾ സ്ഥലം പിടിച്ചിട്ടുണ്ടോ അൽ മഹീ, തെറ്റുകൾ മയച്ചു കളയുന്ന നേതാവെന്ന് നീ പേര് കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ മദഹ് കേട്ട ഞങ്ങൾക്ക് ആ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ ഏടുകളിൽ നിന്ന് മയച്ചു കളയണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മബാപ്പമാരുടെ, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ തെറ്റുകുറ്റങ്ങൾ മയച്ചു കളയണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാഹ്. ഖബറുകൾ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ, തൈറോയിഡിന്റെ രോഗം പറഞ്ഞവരുണ്ട്, പടച്ചറബേ നാളെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ മറ്റു ക്യാൻസർ ഉള്ളവരുണ്ട്, അതുപോലെ അൾസർ ഉള്ളവരുണ്ട്, ഗർഭിണികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് മരിച്ചുപോയി എന്ന് അറിയിച്ചവരുണ്ട്. പടച്ചറബേ സീരിയസിലാണെന്ന് റഷീദ് സഹാബിയുടെ ബാപ്പയെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. കിഡ്നിയുടെ രോഗം പറഞ്ഞവരുണ്ട്, ഐസിയുവിൽ കിടക്കുന്നവരുണ്ട്. പടച്ചറബേ, ആര് രോഗികൾ എവിടെയുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ഷാഫിയായ നീ രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാഹ്. മഞ്ഞപ്പിത്തവും പനിയും ഏത് രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. വേദനകളും കടച്ചിലുകളും ചൊറിച്ചിലുകളും എന്ത് രോഗം, പേര് ഞങ്ങൾ എന്തിനു പറയണം, നിനക്കറിയുമല്ലോ എന്ത് രോഗമുണ്ടോ, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഇന്നും മക്കളിൽ ആദ്യത്തെ സങ്കടം പറഞ്ഞ് ദിക്ർ കൊടുത്തവരുണ്ട്, നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്.
കടങ്ങളുള്ളവരുണ്ട്, നീ വീട്ടിത്തരണേ അല്ലാ. വിദേശത്തും നാട്ടിലും ബിസിനസ്സുകളും തൊഴിലുകളും കൃഷിയും പഠനവും അധ്യാപനവും മൈസത്തിന്റെ മുഴുവൻ വിഷയത്തിലും ബർക്കത്തെയ്യണേ അല്ലാ. ഞങ്ങൾ നീ യാത്ര പോയ ഉസ്മാനാജി അടക്കം യാത്ര നേരത്തെ പോയവരും ഇനി പോകുന്നവരും എല്ലാ യാത്രകളിലും ബർക്കത്തെയ്യണേ അല്ലാ. പടച്ച റബ്ബേ, എല്ലാ സ്ഥലങ്ങളിലും നിന്റെ കാവൽ നൽകണേ അല്ലാ. അന്യ നാട്ടിൽ പോയി അധ്വാനിക്കുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള മോമിനീങ്ങൾ അവരുടെ സർവ ജോലികളിലും ബിസിനസ്സുകളിലും നീ ഹൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഷർവിന്റെ വാതിലുകൾ അടക്കണേ അല്ലാ. ആർക്കെന്ത് വിഷമമുണ്ടോ നീ വിഷമങ്ങൾ അകറ്റണേ അല്ലാ. നാളെ നടക്കുന്ന കേസോ മറ്റേത് കേസുകളോ എല്ലാ കേസുകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നിനക്കറിയാം നിരപരാധികളെ കുടുക്കിയ കേസുകൾ എല്ലാ കേസുകളും നീ വലിച്ചെറിയണേ അല്ലാ. നിന്നെക്കാൾ വലിയ ഭരണാധികാരി ഇല്ല, നിന്റേതല്ലാതെ സഹായം ഇല്ല. നിന്റെ മേൽ തവക്കുലാക്കി ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾക്ക് എല്ലാ രംഗത്തും നീ സഹായിക്കണേ അല്ലാ. പടച്ച റബ്ബേ, വിവാഹമുദ്ദേശിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ ഹൈറായ ഇണകളെ നൽകണേ അല്ലാ. വിറ്റുപോകേണ്ടവരും വാങ്ങിക്കിട്ടേണ്ടവരും നീ എളുപ്പമാക്കണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും നീ തൗഫീഖ് തരണേ അല്ലാ. പടച്ച റബ്ബേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഏത് പ്രശ്നങ്ങളുണ്ടോ ഞങ്ങളുടെ സ്റ്റാഫുകളിലും ഞങ്ങളിൽ നിന്ന് പഠിച്ച മുത്തഅല്ലിമീങ്ങളിലും പെട്ട ഞങ്ങളെ ഹനീഫ സഖാഫി ഹജ്ജും ഉംറക്കൊക്കെ തൗഫീഖ് ലഭിച്ചെങ്കിലും മക്കയിൽ നിന്നും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവിടെ കുടുങ്ങിയ അദ്ദേഹത്തെ അതാ കോടതി വെറുതെ വിട്ടെങ്കിലും നാട്ടിലെത്തി കണ്ടിട്ടില്ല. നീ റബ്ബേ, നീ എളുപ്പത്തിൽ നാട്ടിലെത്തിക്കണേ അല്ലാ. അതുപോലെ ആർക്കെന്ത് വേണ്ടതുണ്ടോ ഞങ്ങളെക്കാൾ അറിയുന്ന രാജാവ് നീയാണ്. ഞങ്ങൾക്ക് ഹൈറിന്റെ സർവവാതിലുകളും തുറക്കണേ അല്ലാ. റബ്ബേ, ഈ പരിപാടി കൂടി നടന്ന് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരും സ്ത്രീകൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരികളായ പഠിക്കുന്ന കുട്ടികളും അള്ളാഹുവേ, അതുപോലെ രണ്ടു ദിവസത്തെ പരിപാടിക്കും ഭക്ഷണങ്ങൾ നൽകിയവരും നൽകുന്നവരും ഏത് രംഗത്ത് ഞങ്ങളെ ദീനിനെ സഹായിക്കുന്നവർ ആര് എവിടെയുണ്ടോ നാട്ടിലുണ്ടോ പുറത്തുണ്ടോ അവരെയും ഞങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമല്ല ഇലാഹ ഇല്ലല്ലാ. ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ നിന്റെ സ്വർഗത്തിന്റെ ചിത്രവും നോക്കി നല്ല നല്ല മനുഷ്യന്മാര് സമീപത്തിരുന്ന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഖുർആൻ കേട്ടുകൊണ്ട് നിന്റെ തൗഹീദിന്റെ കലിമത്തും ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഏകദേശം ഒരു 35 കൊല്ലം മുമ്പ് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളിയും മദ്രസയും ഇല്ലാത്ത സമയത്ത് കുറ്റിയാടി അടുക്കത്ത് പള്ളിയുടെ തറക്കല്ലിടലിന് പാവപ്പെട്ട ഞാനൊരു ചെറിയ കുട്ടിയായി പ്രസംഗിക്കുമ്പോ എന്റെ സ്റ്റേജിലിരുന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച മഹാനായ കീഴന ഉസ്താദ് അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. തൊട്ടടുത്തിരുന്ന് എനിക്ക് ധൈര്യം പകർന്നിരുന്ന കാര്യമായിട്ട് കുഞ്ഞമ്മദ് ഹാജി ഞാൻ ഇന്ന് അദ്ദേഹത്തെ കാണാൻ പോയപ്പോ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും നിന്റെ പൊരുത്തത്തിൽ തെക്കുകയും ഏറ്റിക്കൊടുത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഫാത്തിമത്ത് നന്നാക്കി തരണേ അല്ലാ. അവസാനം ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. എല്ലാ ദിവസവും 2 ജുസോളം രാവിലെ ഖുർആൻ ഓതുമെന്ന് മക്കള് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഖുർആനോത്ത് നിർത്താതെ മരണം വരെ ഖുർആനോതാൻ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ ഞങ്ങൾക്കും സലാത്ത് വർദ്ധിപ്പിക്കാനും തൗഫീഖ് തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا
അർഹമർ റാഹിമീൻ. ഏഴാം മാസത്തിലുള്ള ഒരു സ്ത്രീ കുട്ടി വയറ്റിൽ നിന്ന് മരണപ്പെട്ടു. യാതൊരു വിഷമവുമില്ലാതെ അള്ളാഹു തആല കുട്ടിയെ പ്രസവിപ്പിക്കട്ടെ. സിറാജുൽ ഓലസത്തിലുള്ള സമയത്ത് ഒരു അമുസ്ലിം സ്ത്രീ വന്നിട്ട് എനിക്ക് നേർച്ച പൈസ വേണ്ടി, അവൾ പറഞ്ഞു എന്റെ മകളുടെ കുട്ടി വയറ്റിന്ന് പോയിട്ട് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്തിട്ട് ദൈവം എന്നെ രക്ഷിച്ചു. അതിന്റെ ശേഷം പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല ആ ഗർഭിണിക്കും സന്തോഷം നൽകുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാല്ലാ നാളെയും നമുക്ക് ദുആ ചെയ്യാം. നാളെ നേരത്തെ വയറ് മകരവിന്റെ ശേഷം തുടങ്ങണം, നേരത്തെ തന്നെ തുടങ്ങണം. ഞാൻ വളരെ വലിയ തിരക്കിനിടയിലാണ് രണ്ടു ദിവസത്തെ വയറ് പറയുന്നത്. തിരക്കിന്റെ കടുപ്പം കൊണ്ട് എന്റെ മൗലിദ് എന്നെ വെള്ളിയാഴ്ചയാക്കി. എന്റെ സാധാരണ പറയുന്ന പലരോടിക്കലും പറയാൻ കഴിഞ്ഞില്ല, അവിടെ എല്ലാവരും പൊരുത്തപ്പെടണം. അതേസമയത്ത് ഇൻഷാല്ലാ മൗലിദ് എല്ലാ വീട്ടിലും കഴിക്കണം, ചെറിയ തോതിലോ വലിയ തോതിലോ എല്ലാവരും കഴിക്കണം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.